ഒരു കപ്പ് വെള്ളം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ദേ അങ്ങ് വെളിയിലെ കുളമെടുക്ക്, കപ്പിന് ഒരു അവണസ് വെള്ളം കൊണ്ടുപോയി പൂജിക്കാതെ ശരിക്കും അഴുക. ആ വഴിയെന്ന് മാറിയിരിക്കണം കേട്ടോ, മനുഷ്യർക്ക് നടന്നുകൊണ്ട് വഴിയാ. അന്നാജി ഇന്റെ വഴിയൊന്നും കാണുകയില്ലയേ. പോന വാറ ലോഡും കൊണ്ട് വന്നപ്പോ നാഗ ഇങ്ങ ഒരു നൈറ്റ് തങ്ങിട്ട് തന്നെ പോണോ? എങ്ങനെ കാല സൂട സാപ്രത്തിക്ക് എന്നാ ഇരിക്കും? എല്ലാ ഇരിക്ക് ഊഹ കളികി വന്നിരിക്ക്, ഞാൻ എപ്പ പോയി കൊണ്ടുവരാം. ആളുകൾ വന്നു തുടങ്ങി. അവിടെ ഇരിക്കട്ടെ, എനിക്ക് ബസ് കൈയൊന്നും ഇല്ലല്ലോ. അപ്പുറം കാച്ചിട്ടില്ലേ? ദേ മനുഷ്യനെ മിണ്ടാതിരുന്നോണം, മൂന്നക്കാ കാച്ചും. എന്റെ അമ്മയെ നീ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ എനിക്ക് വേറെ. കുടുംബത്തിൽ കണ്ട തേവിസികളെ കയറ്റി കിടത്തിട്ട് എന്നെ ഭരിക്കാൻ നിൽക്കാണ്ട് വേഗം അവരെ ഇറക്കി വിടാൻ നോക്ക്. ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഒന്ന് മയങ്ങാൻ ഒരു മുറി വേണമെന്ന് പറഞ്ഞു. പരിചയക്കാർക്ക് നമ്മൾ കൊടുക്കാറുള്ളതും അല്ലേ? വണ്ടിയിൽ പെണ്ണും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞോ? പ്രായം തകഞ്ഞ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ട്, അത് നിങ്ങൾക്കറിയോ? പണ്ട് പലതിനും കൂട്ടു നിന്നിട്ടുണ്ട്, ഇപ്പൊ അത് പറ്റില്ല. എന്റെ മോളെ ആണൊരുത്തന്റെ കൂടെ മാനമായിട്ട് പറഞ്ഞയക്കാനുള്ളത്. ഓ ഇനി ഒന്ന് താളം ചവിട്ടാതെ വേഗം ഇറക്കി വിട്. അങ്ങ് ഉക്കാരങ്ങേ ഇതാ വരലാം. എന്താ ഒളിഞ്ഞു നോക്കണേ? എണീറ്റില്ലേ? വിളിക്കാം. വരട്ടെ, നിനക്ക് ചോദിക്കട്ടെ. പനഞ്ചയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരണം എന്ന് വിചാരിച്ചു. എന്തിനാ?
സംസാരിച്ചോ. ശ്രീധരനെ വിളിക്കാം. നേരം വിളിച്ചു പണ്ടുകൊണ്ട് രാവിലെ തന്നെ പോണെന്ന് പറഞ്ഞിരുന്നാണ്. ഒന്ന് വേഗം പറഞ്ഞു വിടറ. ഇവിടെ അയലൂക്കാരെയും നാട്ടുകാരെയും ഒക്കെ പേടിക്കണം ഞങ്ങക്ക്. ഞാൻ അവളെയും കൊണ്ടിവിടെ കുളിച്ച് താമസിക്കാൻ വന്നതൊന്നുമല്ല. നിങ്ങൾ ഇടന്ന് വിളിച്ചു ആൾക്കാരെ അറിയിക്കണ്ടിരുന്നാ മതി. ദേവിയും കുഞ്ഞാലിയും എങ്ങനെയൊക്കെ? ഇല്ല, കേട്ടിട്ടില്ല. അമ്മ ഞാനവരെ വിളിച്ചോണത്തി വണ്ടിയുടെ വെള്ളം ഓയിലൊക്കെ നോക്കാൻ പറഞ്ഞു. തരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. ആദ്യമായിട്ട് കാണാമെന്നല്ലല്ലോ ഞാൻ. വേണമെങ്കിൽ വണ്ടിയിൽ ഞാൻ കവലയുടെ അടുത്തുകൊണ്ട് ഇറക്കാം. വേണ്ട, അത് കൊറേ നടക്കണം. ഇതിലെ പാടത്തോടെ നടന്നാൽ വേഗം എത്തും എന്റെ വീട്. പോണ വഴി നല്ലൊരു കുളമുണ്ട്, പുളിയും കഴിയും. എന്റെ മോനിപ്പൊ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും. വീട്ടിൽ വേറെ ആരും ഇല്ല. എന്താ പറയാൻ മടിയുണ്ടോ? കെട്ടിയനുണ്ട്, സുഖമില്ല. തലച്ചോറിലൊരു മുഴ വന്നതാ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഒന്നുകൂടെ വേണമെന്നാ പറയണേ. ദിവസവും 10-60 രൂപയുടെ മരുന്ന് വേണം. ഇനിയില്ല, ഒരു ദിവസം പറയാം. പോട്ടെ. എനിക്ക് ആവശ്യത്തിന് തന്നല്ലോ. പിന്നെ നിന്റെ അമ്മ പോട്ട് പോലെ ഉറക്കാനുള്ള മന്ത്രമൊക്കെ എന്റെ ഉണ്ട്. എനിക്കറിയാം. ഒഴിച്ചാലും ഒഴിച്ചാലും എന്നറിയാത്ത പൊന്നും കൂടെ കണ്ടിരുന്നു നിങ്ങൾ. എന്നാ കണ്ടോളി, നമ്മളെ അമ്മാന്റെ മോളെ പൊന്നും കൂടെ. ഇത് വേണ്ടി ഒരു പെശകിലെ ആണോ കുഞ്ഞാലി? ശ്രീദേട്ട, നിങ്ങൾക്കിപ്പോ കൊന്നേതാണ് കൊളയതാണ് തിരിച്ചറിഞ്ഞൂടെ? അത് ലൈന്നെ ഇന്നലെ രാത്രി കൊണ്ടി ഒന്ന് മുട്ടയോ വിളിക്കുകയൊക്കെ ചെയ്തോലോ. ഓള് തുറന്നു നിർത്തിയില്ല. ഓക്കറിയുടെ നമ്മള് ലോറിക്കാരി സ്വഭാവം. എന്താടാ അമ്മാന്റെ മോളുമായിട്ട് ഒരു പഞ്ചാര? ഏയ്, ഒരു തമാശ. തമാശ ആയാ മതി. ഓ, ശ്രീദേട്ടൻ കൈക്കിട്ട് ആരെയും തുടിക്കാൻ സ്വന്തമാക്കില്ലേ? ഞങ്ങൾക്ക് പിന്നെന്താ ഒരു നേരം പോക്ക്? അല്ല കുഞ്ഞാലി, തടി കയറാൻ ഒരു നേരം പോക്കും നമ്മളില്ല റബ്ബേ. അല്ല, കട്ടെടുക്കട്ടെ. എന്താ ചരക്ക്? ദാപ്പിളാ കൊച്ചിക്ക്. കൊച്ചുവർക്കിടെ ലോറി ബുക്കിംഗ് ഓഫീസിൽ നിന്ന് നിന്നെ കണ്ട ഒരു വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട്.
എന്താ ഗോവിന്ദനാശാനി സൂര്യന്റെ ആശുപത്രിയില്ല. എന്താ അസുഖം? ഒരു നെഞ്ചുവേദന വന്നു എന്ന് പറഞ്ഞു. മേനു ഡോക്ടർ ആശുപത്രിയില്ല. ഞാൻ പോട്ടെ. ഞാനിവിടെ ഇറങ്ങാം. വണ്ടി കൊണ്ട് നീ പോ. അല്ല, നമുക്ക് വണ്ടി കൊണ്ട് ആശുപത്രിയിലേക്ക് പോയല്ലോ. അത് വേണ്ട, ചരക്കൊന്ന് 10 മണിക്കും എത്തിക്കണം. ഞാനിവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് പോയിക്കോളാം. ഇതാക്കോലെ പെട്ടിയുടെ ഉള്ളിൽ ബാഗില് കാശ് എടുക്കണം. ചരക്ക് ഇറക്കിയിട്ട് മുതലാളിയെ കണ്ട് കണക്കും കാശ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് വന്നാ മതി. പിന്നാലേ നീ ഉറങ്ങണ്ടേ? ഇല്ല ഇല്ല, ഞാൻ സൂക്ഷിച്ചു പോണേ. ഫോട്ടോ ഉപ്പുമില്ല മുളകുമില്ല. എടി രാധ, ഇതെങ്ങനെ കഴിക്കോടി? നിനക്കൊരു ഉണക്കമീൻ ചുട്ടെങ്കിലും കൊണ്ടുവരുന്നില്ലേ? ഉപ്പും മെഴുക്കൊന്നും തുടങ്ങുന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഓ, തുടരുന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിക്കാം. ഉപ്പും മുളകും കൊഴുപ്പും കഴിച്ചിട്ടാണോ ഈ ലോകത്തിലെ ആൾക്കാരൊക്കെ ചാവണേ? ഡോക്ടർമാരെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ചുമ്മാ പറഞ്ഞു പേടിപ്പിച്ചിട്ട് ഡോക്ടർമാർക്ക് എന്ത് കിട്ടാനാ? എടി മണ്ടി, ഇവര് സകല ആളുകളോടും ഉപ്പ് കൂട്ടരുത്, മുളക് കൂട്ടരുത്, മീന് ഇറച്ചി മുട്ട ഏഴ് അയിലുവക്കത്ത് കണ്ടുപോരുത്, കള്ളു കുടിക്കരുത്, വീട് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതൊക്കെ അടിക്കുക. ഇവർക്ക് ഇതൊന്നും ഒരു ക്ഷാമം ഉണ്ടാവരുത്. അല്ലല്ലേ മറ്റുള്ളവരൊന്നും ഉപയോഗിക്കരുത് പറയുന്നത്. ആ വന്നുല്ലോ, എന്തെങ്കിലും പോന്നേ. ആശാന് സുഖമില്ലാണ്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അങ്ങനെ തന്നെയുണ്ട്. ആരോ എന്തോ പറഞ്ഞു വണ്ടിയും ചരക്കും ഒക്കെ ഇട്ടിട്ട് പോന്നു അല്ലേ? അല്ല, ചരക്കും കൂടെ രവി പോയി. ആ നല്ല ആളാ രവി. എടാ നിന്നെ ഞാൻ ഇങ്ങനെയാ പഠിപ്പിച്ചിരിക്കണേ. ഈ വളയം പിടിക്കലേ ദൂക്കിലി പണിയൊന്നുമല്ല, സത്യവും നീതിയും ഉത്തരവാദിത്തമുള്ള പണിയാ. എന്നിട്ട് അത് ഒന്നുമില്ലാത്ത ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് ഓടി പോന്നിരിക്ക. ആശാന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ മനസമാധാനത്തോടെ എനിക്ക് വളയം പിടിക്കാൻ പറ്റൂ ആശാനെ? അതെനിക്ക് സൂക്കം ഉണ്ടെങ്കിലല്ലേ. 2 ദിവസം മുമ്പ് എനിക്ക് ചെറിയ നെഞ്ചുവേദനയുണ്ടായി. എന്റെ പൊട്ടത്തരത്തിൽ ഞാനതുകൊണ്ട് പറയുകയും ചെയ്തു. പിന്നെ കരച്ചിലായി, പിച്ചിലായി, രാത്രിക്ക് രാത്രി ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. അച്ഛൻ വെറുതെ പറയില്ല, രാത്രി ഓണിയിരിക്കാൻ വിളിക്കാൻ ചെന്നപ്പോ നെഞ്ചുവേദന വന്നിട്ട് മിണ്ടാൻ പറ്റാതെ കിടക്ക, നെഞ്ചും പൊത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല. അങ്ങനെ ഉണ്ടായി തന്നെ അത് മാറിയല്ലോ. അത് ഇപ്പൊ നീ എന്തിനാ കരയണേ? ഇപ്പൊ എനിക്ക് യാതൊരു അസുഖമില്ല ശ്രീധര. ഇന്നലെ വേണി പൊക്കളാൻ പറഞ്ഞ ഡോക്ടർ, ഇവർക്കാ നിർബന്ധം എന്നെ ഇവിടെ പിടിച്ച് കിടത്താൻ. സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഏയ് സംസാരിച്ചില്ല. പിന്നെ വേദന ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കണം. എടുക്കോ? ആ കുറെ കാലത്തെ റെസ്റ്റ് തന്നെയാ. ഡോക്ടർ പോളിത്തോപ്പിന്റെ വീട്ടിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞത്? അതൊക്കെ ഒരു ജോലിയാണോ ഡോക്ടർ? റെസ്റ്റാ. ഈ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം, പിന്നെ കൊച്ചമ്മയ്ക്ക് ഒന്ന് ചന്തേ പോണം. കഴിഞ്ഞു ജോലി. ബോംബെന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് ചരക്കുവണ്ടി കൊണ്ട് വന്നിട്ടുള്ളവനാ ഞാൻ. അത് പണ്ടല്ലേ, ഇടയ്ക്ക് വരുന്ന നെഞ്ചുവേദന നിസ്സാരമാക്കി തള്ളരുത്. വളരെ സൂക്ഷിക്കണം. അറ്റാക്ക് കഴിഞ്ഞാൽ ഓർമ്മ വേണം. ഗോവിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി കാണണം. ഓ കാണാം. ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ യുവമാരൊക്കെ വെറുതെ പേടിപ്പിക്കുക. ഹൃദയം നിന്ന് തന്നെ എല്ലാവരും മരിക്കണേ. ആശാൻ എന്താ ആലോചിക്കണേ? അല്ല, ഈ മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ചാൽ നല്ല തമാശയാ. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ചതിച്ചും കൊന്നും എന്തൊക്കെ ഉണ്ടാക്കണം. നെഞ്ചിന്റെ കടപ്പ് നിന്നാ കഴിഞ്ഞില്ലേ? മരണം വന്ന് വിളിച്ചാൽ ഇപ്പൊ വരാൻ പറ്റില്ല, ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറയാൻ പറ്റുമോ? ആശാൻ ഇപ്പൊ എന്തിനായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കണത്? ഇനി ഒരു നെഞ്ചുവേദന വന്ന ഞാൻ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നീ ഇവിടെ എഴുന്നേറ്റ് വാ, എന്റെ അടുത്ത് വന്നിരിക്കും. ശീതല, മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, രാധയുടെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞ് കാണണം. നമുക്കത് ആലോചിച്ച് ഒന്നാ നടത്താം. ഞാനിത് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് പോണാലും അല്ലായി, നിനക്ക് സമ്മതമാണെന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് ഇന്നല്ലാണ്ട് ആർക്കാ? നീ അത് ഇംഗ്ലീഷ് ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു കുടുംബമായിട്ട് കഴിയുന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. ചോറ് വിളമ്പട്ടെ അച്ഛാ. വായിൽ വെച്ച് കൂട്ടാൻ പറ്റുമല്ലോ. ഉണ്ടോ? ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അച്ഛന്. എനിക്കല്ലേ ശ്രീധരന്, അവന് ഉപ്പും മുളകൊന്നും ഒരു കുഴപ്പമില്ല. സാമ്പാറും മോരുണ്ട്. ശ്രീധരേട്ടൻ കൈ കഴുകുവാ. ആശാൻ കഴിക്കും. എനിക്കിപ്പോ വേണ്ട, എനിക്കൊന്ന് കുളിക്കണം. ഈ തുപ്പാക്കിയൊക്കെ ഒന്ന് മാറ്റണം. എന്നാ വേഗം കൊടുത്തിട്ട് വാ. അല്ല, ഞാൻ വൈകുന്നേരം വരാം. ശരി ചേട്ടാ.
തന്നില്ല കുളി കഴിഞ്ഞ് മുറി കൊണ്ടേ കഴിച്ചോളു വേണ്ടടി എന്താ ഉറക്കത്തിലൊരു ചിരിയും കളിയല്ലോ?
ചെറിയും കളി അത് ശരി. അല്ല കുറെ നേരം ഞാനിത് കേക്കണേ. എനക്ക് തോന്നിയതാ ലൈറ്റ് കരുതിട്ടോന്ന് പറഞ്ഞു. അത് ചേർത്താ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയും. എന്തോ നിങ്ങളെ മനസ്സ് എവിടോ ഒന്ന് ഉടക്കിക്കിടക്കണ്ടല്ലോ. ആരുവാ ഒരാഴ്ചയായി ഞാനിത് കാണുന്നു. നിങ്ങൾ ആകെ ഒന്ന് മയം വന്നിക്കണ് മൂണ്ടക്കൊരു തെളിച്ചു. കഴിഞ്ഞ ട്രിപ്പും കൊണ്ട് പോയപ്പം നിങ്ങൾ സ്ഥിരം കുറ്റിക്കാരൊന്നും കണ്ടുമില്ല. പോരാത്തതിന് വണ്ടി കയറിയ പുതിയ കേസ് കെട്ടുകളെ തിരിഞ്ഞും കൂടി നോക്കിയില്ല. അല്ല ഒരു രാത്രി കൊണ്ട് മനുഷ്യന്മാർക്ക് ഇത്ര നല്ല സ്വഭാവം വരുമോ? പറയും തുറന്നു പറയും. മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് ഉറച്ചി കളിക്കരുത്. രണ്ടിടത്ത് കിടന്ന് ഉറങ്ങി കള്ളു കുടിച്ചു എണ്ണി കുടിച്ചു എന്നിങ്ങനെ കഴിഞ്ഞാൽ മതിയോ? ഇത് പലതവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തോറ്റല്ലേ. നിങ്ങൾക്കൊരു പിടിപ്പ് വേണം. നിങ്ങൾ ആ രവിയെ കണ്ടു പഠിച്ചു. 10 വയസ്സ് അനാവശ്യമായിട്ട് കളിയില്ല. മറ്റുള്ളവരുടെ പോക്കറ്റ് ഓർത്തം ബഹു പിടിക്കണം. ഏ 10 കൊണ്ടിന്റെ കൊല്ലായാലും നിങ്ങൾ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് എന്തുണ്ടാക്കി ഇതുവരെ? ഒക്കെ കരക്കാരി നിന്നു. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. വേറെ ആർക്കും കൊടുക്കാനാ? 10-18 വയസ്സുള്ളപ്പോ ആശാന്റെ അടുത്ത് ഒന്ന് പെട്ടതാ. വളയം പിടിപ്പിച്ചതും എന്നെ ഡ്രൈവറാക്കിയതും ഒക്കെ ആശാന. ആ മനുഷ്യനോട് എനിക്കൊരു കടമയുണ്ട്. പിന്നെ രാധപ്പോലൊരു പെൺകുട്ടി എനിക്ക് കിട്ടാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ല. അങ്ങനെ വരട്ടെ. അപ്പൊ അവരാണ് മനസ്സൊടുക്കിക്കെടുക്കുന്നതല്ലേ? അല്ല അതിന് ആശാൻ സമ്മതിക്കോ? ആശാനാണ് എന്നോട് കാര്യം സൂചിപ്പിച്ചത്. പക്ഷേ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. എന്റെ വായിന് വലിയ പെരുകി വെക്കട്ടോ. ഏതാണ് വിളിക്കുന്നെങ്കിലും എന്റെ അഞ്ചന്റെ റോയൽ ഫ്രീരേട്ടനെ ഉടനെ ഏ സ്ട്രൈക്ക് വരുന്നത്? ആ സമയമുണ്ടല്ലോ. ഇനി എപ്പോ? ഞാൻ നോക്കണ്ട, നാളെ തന്നെ പോയി പറഞ്ഞാലേ. ശ്രീരേട്ടന്റെ ഏട്ടന്റെ സ്ഥാനത്ത് വഴി ഞാൻ വരാം. പോരെ. ശ്രീരേട്ടന്റെ ഏട്ടനോ? ആ ആര് നീയോ? ആ എന്തേ ഞാനിപ്പോ ശ്രീദേവത്തിന്റെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചാൽ ആശാന്റെ തെരുവ്. എന്നാലും വേണ്ടില്ല, എനിക്കൊരു ഉത്തരവ് ഒന്നല്ല. ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പഠിച്ച മഞ്ഞു 18 പയറ്റുകളാണ് ഈ ആശാന്. തെറിയ കേട്ടിന്റെ ചെവി പൊളിഞ്ഞു. ഇന്നിട്ട് കുഞ്ഞാരി തോറ്റിട്ടില്ല. തോറ്റി മുട്ടു പഠിക്കാൻ ഒക്കെ ആശാൻ തന്നെ. അല്ല ഇതിപ്പോ എന്റെ വാതിലെത്തിക്കുന്ന ഇവിടെ ആരില്ലേ? അകത്തുനിന്ന് കുത്തിയിട്ടിരിക്കുക. ആശാനേ, ആശാനേ, രാധ അപ്പുറത്തുണ്ടാവും. എന്നെ മാറ്റിക്കരുത്. മാറ്റിച്ചാൽ മാറുന്നത് ഞാൻ മാത്രമല്ല എല്ലാവരും മാറും. കള്ള ശേത്താൻ ചതിച്ചല്ല സുഹേട്ട. എന്നെ രക്ഷിക്കണം. ആരോടും പറയരുത്. ശ്രീധരേട്ടൻ എന്റെ സ്വന്തം ഏട്ടനെ പോലെയല്ലേ? എന്നെ രക്ഷിക്കണം. നിങ്ങൾ ഇഷ്ടത്തിലാണ്? ശ്രീധരേട്ടൻ എന്റെ കല്യാണം കഴിക്കും. അതുവരെ ദൈവം ഇത് അച്ഛനോട് പറയരുത്. അച്ഛൻ എന്നെ കൊല്ലും. ആശാൻ വരുമ്പോ ശ്രീധരേട്ടൻ വന്നിരുന്നു എന്ന് പറയണം.
എന്താ പച്ചവെള്ള ഇങ്ങനെ വാരി കളിച്ച് കേട്ടാൻ ഒഴിക്കണം എനിക്ക് മതി ഇതിങ്ങനെ വലിച്ചേറ്റി കുടിച്ചിട്ട് കരളൊടിക്കാലേ ഒരു കെട്ടിയോളും രണ്ട് കുട്ടികളും ഉള്ളതാ ചേടാ അതിപ്പോ മനുഷ്യനെ തല്ലി കുടിപ്പിക്കാലോ ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമല്ലേ എല്ലാം നിശ്ചയിച്ചിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞില്ലേ നീയേ ആഘോഷിക്ക അത് പോട്ടേന്ന് നിങ്ങളത് മറന്നാലേ മറക്കാം എന്തെല്ലാം മറന്നേക്കുന്നു എട്ടാം ക്ലാസ് പഠിക്കുമ്പോ പെറ്റമ്മ എടുത്തുകൊണ്ട് ഒളിച്ചോടിപ്പോയി പിന്നെ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല അടുത്തും പോയി രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ അച്ഛൻ ഒരു പുതുപ്പെണ്ണിനെയും കൊണ്ടുവന്നു എനിക്കൊരു ഇളയമ്മ അതോടെ വീടും പോയി അങ്ങനെ എന്തല്ല ഒക്കെ മറന്നില്ലേ മറന്നു ഇപ്പോ ഏതാണ്ടൊക്കെ ആശിച്ചു അത് മറക്കണം മറക്കണം പക്ഷേ എന്റെ ആശ എന്റെ ദൈവ ആ മനുഷ്യനോട് ഞാൻ എന്തു പറയും പന്നിന്റെ മോന് ഇത് കളിയാണോ കാര്യമാണോ എന്ന് ആർക്കറിയാം ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി കഴുകാനും തുടയ്ക്കാനും നടന്നവനാ കയ്യിൽ പോകൊണ്ട് ഒരാളും വണ്ടിയിൽ പണി കൊടുത്തില്ല കഷ്ടപ്പാടും ദുരിതവും കണ്ട് ഞാനാ ഒരാളെ കൊണ്ട് പണി കൊടുത്തു ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ ശരിക്കും വളയം പിടിക്കാൻ പഠിപ്പിച്ചത് ഞാനാ എന്നിട്ടും എന്റെ നെഞ്ചിന് തന്നൂലോ പട്ടി നീ എന്തിനാ അവളോട് എപ്പോഴും ഇങ്ങനെ തട്ടി കേറുന്നത് അല്ലേ അവൾ പറയണ കേട്ടില്ലേ ഞാൻ കണ്ണീ ചോറി ഇല്ലാത്തവനാണ് ഞാൻ ഇങ്ങനെ തന്നെ കേക്കണം എടാ രവി അവക്കൊരു നല്ല സാരി വാങ്ങിക്കൊടുക്കടാ നിന്റെ ഉടപ്പുറന്നോളല്ലേടാ അവളിങ്ങനെ കീറിയും തുന്നിയത് ഇട്ടോണ്ട് നടക്കണം നീ കാണില്ലേ കെട്ടിച്ച് വിട്ടതല്ലേ കെട്ടിയോട് വഴക്കിട്ടോന്നെ ഞാൻ പറഞ്ഞു അവക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്ക അവള് പൊക്കോളൂ ഞാനിവിടെ കൊടുക്കാനാ നീയുള്ള കാശ് മുഴുവൻ എണ്ണിപ്പിറക്കി ബാങ്കിൽ കൊണ്ട് ഇട്ടിട്ട് എന്താ കാര്യം ഓരോ ഭാരം ഒഴിവാക്കണ്ടേ എനിക്ക് എന്റെ വിലകൽപ്പ് നോക്കണം ഭാരം ഒഴിക്കാൻ അച്ഛനോ പറ ഉണ്ടായിരുന്നവർക്ക് അടിച്ചു പൊളിച്ച് പൊടിവരാക്കി ഓർത്തില്ലേ നമുക്കുണ്ടെന്ന് എല്ലാ ഭാരം കൂടെ എന്റെ വില കെട്ടി വെച്ച് ഞാനെന്ത് ചെയ്യാനാ രാവിലെ കഞ്ഞില്ലാതെ വേറൊന്നും ഉണ്ടാക്കില്ലേടി നെയ്ച്ചോറും കോഴിയിറച്ചി ഉണ്ട് എന്താ കഞ്ഞി തൊണ്ടാൻ ഇറങ്ങുന്നില്ലേ കഞ്ഞിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും ശ്രീധരേട്ട ഞാൻ ശ്രീധരേട്ട കാണാൻ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു അമ്മയാണ് സത്യം എനിക്ക് ശ്രീധരേട്ടനോട് എല്ലാം തുറന്ന് സംസാരിക്കണം സംസാരിക്കും എന്റെ ശ്രീധരേട്ട അമ്മയാണ് എന്റെ അമ്മയാണ് സത്യം ശ്രീധരേട്ടൻ വിചാരിക്കുന്നതല്ല ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് കല്യാണം കഴിക്കും നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാം പല പെണ്ണുങ്ങളെ നീ സ്നേഹിച്ചിട്ടുണ്ടല്ലോ ഇതതുപോലല്ല മറ്റാരടുത്ത് ഞാൻ നുണ പറയും ശ്രീധരേട്ടനോ നുണ പറയൂ എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നെയാണ് ശ്രീധരേട്ടൻ എനിക്ക് എന്റെ സ്വന്തം ഏട്ടനെ പോലെയാ വേണമല്ല സോപ്പണ്ട ആ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുപോയപ്പോഴേ പറഞ്ഞതാ അവരെ വളച്ചു കിടക്കരുത് സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് ശ്രീധരേട്ട ഞാൻ അവരെ പുളിച്ച തെരുവിൽ വിളിച്ച് പറയും സ്നേഹം ആരില്ലാത്തപ്പോ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണോ സ്നേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രായത്തിന്റെയാ ശ്രീധരേട്ടനും പല തെറ്റുകളും ചെയ്യുന്നില്ലേ ഏത് പെണ്ണാണ് ഞാൻ പറഞ്ഞ് മോഹിപ്പിച്ച് പഠിപ്പിച്ചുള്ളത് ഇത് തൊഴിലാക്കി ഇറങ്ങിയവരെ മാത്രമേ ശ്രീധരൻ തൊട്ടിട്ടുള്ളൂ ഇഷ്ടംപോലെ കാശ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നീ ഇതിനെ കാണണേ ഒരിക്കലും ഇതിന്റെ പേരിൽ അവളുടെ കണ്ണീര് കണ്ട പഴുത്തിയാൻ വെട്ടും വെട്ടിക്കോ ശ്രീധരേട്ടൻ എന്നെ കൊന്നോ ഞാൻ അതിനൊന്നും ഇടവരുത്തില്ല ഞാൻ അവളെ കെട്ടും എന്ന് നടത്താൻ കല്യാണം എനിക്ക് ഇത്തിരി സമയം വേണം എന്റെ കുടുംബത്തെ സ്ഥിതി ശ്രീധരേട്ടൻ അറിയാമല്ലോ ആ ദുരിതത്തിനിടയിലേക്ക് രാധേപ്പിടി ഞാൻ കൊണ്ടുപോകണം വേണ്ട നിനക്ക് അവളുടെ വീട്ടിൽ താമസിക്കാം അത് നിന്റെ പേർക്ക് ആക്കി തരാം ഏയ് അതൊന്നും വേണ്ട അവളുടെ വീടും പറന്ന് കണ്ടിട്ടല്ല ഞാൻ അവളെ സ്നേഹിച്ചു എനിക്ക് ചില മോഹങ്ങളൊക്കെ ഉണ്ട് ചില കണക്കുകൂട്ടുകൾ എനിക്കൊരു ലോൺ വാങ്ങണം
കാശുണ്ടാക്കണം. എന്റെ കുടുംബവും ഞാൻ തന്നെ നോക്കണ്ടേ? അതിന് കാശുണ്ടോ നിന്റെ? ഉണ്ടാക്കും, എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. അതെന്റെ കൊച്ചുനാൾ എന്നുള്ള ആഗ്രഹം. അപ്പൊ അതുവരെ അവള് കാത്തിരിക്കാനോ? അതിനധികം നാളൊന്നും വേണ്ട ശ്രീധരട്ട, അധികം വൈകാതെ തന്നെ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് പോകും. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ പിടിക്കണ വളയാണ് സത്യം. സമയായി, ഇനി ചോറുണ്ട ഗുളിക തന്നെ വിഷമാറും. ഒരു കുറ്റി പുട്ടുണ്ടാക്കാനുള്ള ഗുളികയുണ്ട്. ഇത് ഗുളിക അത് വെടിയുണ്ട്. വെള്ളം തരൂ. എന്റെ അപ്പോ നിറഞ്ഞു. എന്താ മറ്റു മുഖം വല്ലാതിരിക്കണേ? ഞാൻ ഇന്നലെ മുഴുക്ക് ശ്രദ്ധിക്കാം. അച്ഛൻ നല്ലൊരു ദിവസം നോക്കുക. മോളുടെ കല്യാണം കഴിഞ്ഞ അച്ഛൻ സ്വസ്ഥാവൂലോ. ആ പറഞ്ഞപ്പോഴേക്കും വന്നൂല്ലോ ആള്. നിന്റെ കാര്യ പറഞ്ഞോണ്ടിരിക്കണേ. ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തം. ഒരു ചടങ്ങ് അത്രേ വേണ്ടു. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്ത് എന്നിട്ട് ഓരോന്നും കുറ്റം പറയിപ്പിക്കാൻ എനിക്കതിന് വയ്യ. എന്താ നിനക്ക് അങ്ങനെ വല്ലതും വേണമെന്നുണ്ടോ? അത് എന്താ? അല്ല, രാധയുടെ ഇഷ്ടം അശൻ ചോദിച്ചോ? അത് ചോദിക്കാണ്ടോ? അവൾക്ക് നിന്റെ ജീവനാ. അതെ, പക്ഷേ ആ ഇഷ്ടം എനിക്ക്. അവള് എന്റെ പെങ്ങളല്ലേ അശൻ. നിനക്കെന്താ പെട്ടെന്ന് നിന്ന് മനസ്സുമാറ്റം? അന്ന് ഞാൻ പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെയല്ല മനസ്സിലാക്കിയത്. ശ്രീധരൻ ആശാന്റെ വാക്ക് കേട്ടില്ല എന്ന് പറയരുത്. അച്ഛന്റെ സ്നേഹം എനിക്ക് തന്നത് ആശാനാ. മരിക്കുന്നതുവരെ ദേവകിയടുത്ത് എനിക്ക് അമ്മ തന്നെയായിരുന്നു. അപ്പോ അവളുടെ ചേട്ടനല്ലേ ഞാൻ. എന്നോട് വിഷമം തോന്നരുത്. സന്തോഷത്രായിരിക്കും. നീ പറഞ്ഞ നേരെ ശരി. ഒരു മരുമോനെ എവിടുന്ന് കിട്ടും? പക്ഷേ ഒരു മോനെ കിട്ടും. നമുക്ക് ഉടനെ നടക്കും. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അശാനെ സമ്മതിക്കണം. നീ കണ്ടുവച്ച ആളാണെങ്കിൽ പിന്നെ എനിക്കെന്താ എതിര്? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആളാരാണെന്ന് അറിയണ്ടേ? രവി. അപ്പനാവന്റെ മോനോ? നീ എന്ത് വിടുത്തരെ പറയണേ? അവൻ ആശാൻ വിചാരിക്കുന്ന പോലല്ല. ഒരു ഇത്തിരി വികൃതിത്തരം ഉണ്ടെന്നേ ഉള്ളൂ. പ്രായത്തിന്റെ എടുത്തേറ്റം കഴിയുമ്പോ ഒക്കെ ശരിയായിക്കൊള്ളും. കാഴ്ചയിൽ രാധയ്ക്ക് നല്ല ചേർച്ചയുണ്ട്. അവര് തമ്മില് ഇഷ്ടത്തിലുമാണ്. നിന്നെ തിരക്കി ഇടയ്ക്ക് അവരോട് വരുമ്പോഴേ എന്റെ മനസ്സ് തോന്നിയതാ ഈ ഇഷ്ടം നടക്കാൻ പോലില്ല. രാധേ അശനെ, രാധയുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അച്ഛനെ നീ ചതിച്ചല്ലോ. എന്താ അശനെ പറയുന്നേ? നീ വിളിയാട്ട. ഇതുകൊണ്ടാണ് നിന്റെ മനസ്സ് മരുന്നല്ലേ? ഏയ്, അതൊന്നും നമുക്കിപ്പൊ ആലോചിക്കണ്ട. ഇതെപ്പോ നടത്താമെന്ന് ആലോചിക്കും. ഞാനൊന്നിനുമില്ല. നീ ആലോചിക്കുക, നടത്തുക. എന്ത് പണി ചെയ്തു? ഇനി ഇങ്ങനെ കരയണെന്തിനാ? അച്ഛനെ കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഏട്ടന് ഒരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ നോക്കാം. പക്ഷേ അതിനു മുമ്പ് ചീത്തപ്പേര് കേൾപ്പിക്കരുത്. അച്ഛൻ ചിലപ്പോൾ എന്തെങ്കിലുമോ പറഞ്ഞിരിക്കും. കാര്യമാക്കില്ല. സന്തോഷമായില്ല. പോട്ടെ. എന്നെ വെറുക്കാൻ എനിക്ക് പറ്റൂടി. സമാധാനായിട്ട്
അത് ശരി, ഇത്ര നേരം വടി വിഴിഞ്ഞ മാതിരിയുടെ കാത്തു നിന്നിട്ട് കാണാതെ മാതിരി പോവാ. അത് കൊള്ള. ഒന്നൊന്നര കൊല്ലം ഈ നാട്ടുകാർ മുഴുവൻ പേടിച്ചു പോയി. ഇപ്പൊ കല്യാണം നിശ്ചയിച്ചു, ഇനിയും പേടിക്കണം. ഇച്ചിരി പെട്ടെന്ന് എല്ലാം നേരെയാകുന്ന വിചാരിച്ചല്ല. എന്റെ പ്രാർത്ഥനയുടെ ഫല പ്രാർത്ഥന ഇടത്തെ ചെവിയിൽ ഇപ്പം വണ്ടും മുളുന്ന പോലെയാ ശ്രീരട്ടിന്റെ അടി. അപ്പൊ എന്റെ സ്ഥിതിയോ? മരിച്ച മതിയും തോന്നി. ശ്രീരട്ടിനും കുഞ്ഞാലിക്കടി മുഖത്ത് നോക്കാൻ പറ്റിയില്ല എനിക്ക്. നീ ഇനി എങ്ങനെ ആരുടെ മുഖത്ത് നോക്കാൻ പോണ്ട, ഈ മുഖത്ത് മാത്രം നോക്കിയാ മതി. ജവീറിന്റെ അച്ഛനോട് അമ്മയോട് പറഞ്ഞു. ഇല്ല, പറയണം. നിന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ ചേരാനാ ബുദ്ധിമുട്ട്. നിന്റെ അച്ഛന് മനുഷ്യനെ ആസാക്കണ വേറെ മർത്താനാണ്. എന്റെ അച്ഛനാണെങ്കിലോ ഭൂമിയിലും അല്ല സ്വർഗത്തിലും അല്ല എന്നൊരു മട്ട. ആ കുറെ നുണ പറയേണ്ടി വരും. നെന്നെ ഞാൻ എവിടെ അന്വേഷിച്ചു, നീ ഇവിടെ കരുതി ലവ് സീനാണല്ലേ. ഞാൻ ഉള്ളടത്ത് അന്വേഷിച്ചല്ല കാണൂ, അല്ലാതെ അമേരിക്കയിലും ഇംഗ്ലണ്ടും പോയി കറങ്ങിയ കാണോ? ആ മതി മതി, അങ്ങോട്ട് കയറാൻ എന്നെ ശ്രീകരത്തെ കാത്തുണ്ട്. എന്തിനാ? അന്റെ ഭംഗിയുണ്ട്, അന്നൊന്ന് കാണാനേ. കാണാനേ തുടക്കത്തില്ല. നിന്റെ പൊന്നു മോളെ ഇവരെ നല്ല മൂക്കാരിട്ട് പിടിച്ചോണ്ടി. അല്പം വിശമുള്ള ജാതിയാ. അങ്ങോട്ട് കയറുന്നു. നിങ്ങൾ എന്ത് മനുഷ്യനാ കുഞ്ഞാനിക്ക? എനിക്ക് എന്റെ പെണ്ണിനോട് ഒരു കൊച്ചു വർത്താനം പോലും പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലോ. അങ്ങോട്ട് മാറിയുന്നേ, ഞാനിപ്പോ വരാം. ഞാൻ നാളെ വണ്ടിയിൽ പോകും, അടുത്താഴ്ച വരും. ഒരാഴ്ച കാണാണ്ടിരുന്ന എനിക്ക് എന്ത് വിഷമാണെന്ന്. നാട്ടിൽ പണിയെടുക്കണ നല്ലത്. എന്താ മുഖത്ത്? എന്താ ഇവിടെ പറഞ്ഞു പോടാ. എപ്പഴാ വന്നത്? നാലഞ്ചു മണിക്കൂറായി വന്നു. ഞാൻ ഇന്നലെ രാത്രി വന്നു പെട്ടതാ. എവിടേക്കാ ലോഡ്? പൂനെക്ക്. അതെ, നമ്മുടെ തമിഴിന്റെ പെറ്റിക്കളുടെ പുറകിലെ സാധനം വന്നു പെട്ടത്. പുതിയതാ, പത്ത് പതിനെട്ട് വയസ്സ് വരും. ഒരു പാവാട നിനക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിച്ചു. ഓ വേണ്ട, ഞാൻ പോട്ടെ. കിട്ടി, കൈക്കൂലി നിരക്ക് കൂട്ടി. ഇപ്പൊ എല്ലാം പണ്ടത്തിന്റെ ഡബിളാ. ഇവന്റെ മക്കളനുഭവിക്കും. ഓ പിന്നെ കൈക്കൂലി ഇല്ലാത്ത എവിടെയാ? എല്ലായിടത്തും വാങ്ങിച്ചോട്ടെ, ഒരു മര്യാദ വേണ്ടേ? ഇപ്പൊ അവരൊക്കെയാ നന്നാവണേ, കള്ളന്മാരും ചടിയന്മാരും. ഇപ്പൊ അവരുടെ കാലമാ. ഗോവിന്ദ് ആശാനെ, ആശാനെ, ഗോവിന്ദ് ആശാനെ, ആശാനെ. ഞാന് പപ്പനാവനോ? നമുക്ക് സംസാരിക്കാലോ. വെട്ടിവെക്ക്. ഞാനിത്തിരി പണിയിലായിരുന്നു, മുറ്റത്ത് മുഴുവൻ പുല്ല. ഇരിക്കെ രാധെ, രാധെ ഇരിക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കുറനാളായാലോ കണ്ടിട്ട്. ദേവിയുടെ അച്ഛനാ, കുടിക്കാൻ തന്നെ എടുക്ക. മധുരം വേണ്ട, എനിക്ക് പഞ്ചാരയുടെ അസുഖമുണ്ട്. അപ്പൊ അച്ഛനും മോനും ഒരേ അസുഖമാണല്ലോ. ഇല്ല, അവനില്ല. അത് അസൂയക്കാര് പറയണതാ, എനിക്കുണ്ട്. ആയകാലത്ത് ഇഷ്ടം പോലെ മധുരം കഴിച്ചിട്ടുള്ളതാ. അതറിയാം. ഇപ്പൊ ഡയറ്റ് കണ്ടോളാ. വീട്ടിൽ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഞാൻ കഴിക്കില്ല. അത് കഴിക്കാതെയായിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലായാലോ. പിന്നെ വൈഫ് നിർബന്ധിച്ചാൽ നല്ല നാടൻ കോഴി ഫ്രൈ ചെയ്തതാണെങ്കിൽ ഒരു പീസ് കഴിക്കും. ബ്രോയിലർ പറ്റില്ല. അതുപോലെ മദ്യപാനം ഇല്ല. തലയൂരാൻ പറ്റാത്ത കമ്പനിയാണെങ്കിൽ ഒരു ഗ്ലാസ് ബിയറും ഒരമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പും. പിന്നെ എന്റെ രവിയും ഗോവിന്ദന്റെ മോളും തമ്മിൽ ലവ് ആണോ? അല്ല, അത് മോനോട് ചോദിക്കുന്നല്ലേ എളുപ്പം. അവൻ പറഞ്ഞു അവന് പല സ്ഥലത്തുനിന്നും ആലോചനകൾ വരുന്നുണ്ട്. ദേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സർക്കിളിന്റെ മൂത്ത മോളുടെ ഒരാലോചന വന്നു. എന്താ കുട്ടിക്ക് കയ്യോ കാലോ കണ്ണോ വല്ലോ ഇല്ലാന്നുണ്ടോ? ഏയ്, കുട്ടിയൊക്കെ മിടുക്കി. സർക്കിളായാലും അയാളുടെ തറവാട് മോശ. എന്തായാലും ഭാഗ്യ ആശാന്റെ മോൾക്ക. അവന്റെ അമ്മാവനും വേണ്ടപ്പെട്ട ബന്ധുക്കളെയും കൂട്ടി ഞാനൊരിച്ചു വരാം. അതാ നല്ലത്, അല്ലെങ്കിൽ നാക്കിന് ഇത്തിരി ചൊറിച്ചിലുണ്ട്, അത് പിന്നെ പ്രശ്നവും. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ആ കാണിക്കണം. ആ മോളെ, അവിടെ മധുരം വേണ്ട.
ആയകാലത്ത് പല ചക്രക്കുടങ്ങളിലും കൈയിട്ട് മധുരം കഴിച്ച് കഴിച്ച് മൂത്രക്ക് ഇപ്പൊ മധുരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ. അല്ലേ പറഞ്ഞവാ? അപ്പോ ഞാൻ ഇറങ്ങട്ടെ, ഞങ്ങൾ വരുന്ന ദിവസം അറിയിക്കാം. അതിനിടയ്ക്ക് ഞാൻ വെറുതെ വരാം, നമുക്ക് വല്ല വർത്താനം പറഞ്ഞിരിക്കാലോ. സന്തോഷായി. പിന്നെ ആ ശ്രീധരൻ ഇതിൽ ഇടപെടുത്തണ്ട, സംസ്കാരം ഇല്ലാത്തവനാ. അതെ, അത് ഞാൻ തീരുമാനിച്ചോളാം. മതി മതി, തീരുമാനിച്ചാ മതി. വീട്ടിൽ വരുന്നവരെ കളിയാക്കണം എന്തിനാ? അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് ആൾക്ക്. എങ്ങനെയൊക്കെയായാലും രവിയേട്ടന്റെ അച്ഛനില്ലേ? ഓ, രവിയേട്ടന്റെ അച്ഛൻ നിലവിട്ട് എന്നെ കൊണ്ടൊന്ന് പറയണ്ട. എന്റെ ശ്രീധരന് സംസ്കാരമില്ല അത്ര. ചേട്ട മട കുഞ്ഞാലിക്കവിടെ? അവൻ ഉറക്കം പൂനെയില് രണ്ടു ദിവസം രാവും പകലും ഉറക്കം തന്നെയായിരുന്നു. എന്നാലും വണ്ടിയെ കയറിയ തൂങ്ങും. ഒരു കാര്യം, ഇപ്പൊ തന്നെ ആവശ്യത്തിനായല്ലോ ലോഡും വണ്ടി കൊണ്ട് പോകണ്ടല്ലേ? ലോഡും വണ്ടി ആയാലെന്താ? ശ്രീധരനാണ് വളയം പിടിക്കുന്നതെങ്കിൽ വണ്ടി ശ്രീധരൻ പറയുന്ന പോലെ കേൾക്കണം, കേക്കും. എന്ത് പറ്റി ശ്രീധരേട്ടന്? ഇങ്ങനെ തോന്നിയോണൊരു കുടി ഉണ്ടായിരുന്നില്ലല്ലോ. നാരായണോ, നീ ചാരായം വിൽക്കാനിരിക്കുന്നു അതോ കുടിക്കാൻ വരുന്നവരെ മുടക്കാനിരിക്കുന്നു? നിന്റെ മോലാളി ഒന്ന് നിനക്ക് ഈ ഷാപ്പി ജോലി വാങ്ങിച്ചേരാൻ പറ്റുമെങ്കിൽ അത് കളയിക്കാനും എനിക്ക് പറ്റും. ശ്രീധരേട്ടനായതുകൊണ്ടാ ഞാൻ പറയണത്. അതിന് നീ എന്റെ ആരാ? നിന്റെ പെങ്ങളെ കെട്ടിട്ടൊന്നുമില്ല ഞാൻ. പെങ്ങളെ കല്യാണം കഴിഞ്ഞുപോയി, ഇല്ലെങ്കിൽ കെട്ടിച്ചേരായിരുന്നു. അയ്യോ വേണ്ടായി, മതിയായി. നമ്മുടെ രവി എവിടെ? അവൻ അമ്മാന്റെ ചായക്കടയിൽ കാണും. അവൻ ജീവിക്കാൻ പഠിച്ചവൻ. ചളിയും ചാരായും കുടിച്ചൊന്നും കാജി കളയും. പിന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടവരുടെ ഊശ കിട്ടണം. നമുക്ക് എന്തോന്ന് നോക്കാൻ. എടാ, നീ ദോശ ഉണ്ടാക്കാണോ അതോ ചിത്രം വരച്ചു? അരിയുടെ കൊമ്പാണ് കേട്ടോ. ഔ ഔ, അവൾ ഒരു നവരസ നാടകം, ആനന്ദ കവിതയും. അവൾ ഒരു നവരസ നാടകം, ആനന്ദ കവിതയും നാളെയും. തടുവിടും ഇനങ്ങളിൽ മാനിനം, തമിഴും അവളും ഓരിനം. അവൾ ഒരു നവരസ നാടകം, ആനന്ദ കാഴ്ച കാണണോ? എന്താ എടാ കൊച്ചനെ, ഈ പ്രായത്തെ കഴിഞ്ഞാ ഞാനും വന്നത്. നിനക്ക് ദോശ വേണോന്ന്? ദോശ? ദോശ വേണ്ട, ഇച്ചിരി ഇറച്ചി ചാറുക. ഈ ചാറിങ്ങനെ മൂന്ന് കുടിക്കാതെ ഒരു ഇറച്ചി വാങ്ങിച്ച് തിന്നടാ. തിന്നണവര് വരുന്നില്ല, പക്ഷെ കാശി ഒഴിക്കരുത്. അതിന് നീ എന്റെ അളിയനോ അച്ഛനോ ആര് വേണമെങ്കിലും ആകാം. അളിയനോ അച്ഛനോ മരുമോനോ. ആരെനിക്ക് തീ അർച്ചന ചാർത്ത് കൊടുക്കണം. ഉറക്കം വരുന്നെന്നും പറഞ്ഞ് കിടക്കാൻ പോയ പെണ്ണ ഇതിനകത്ത് കിടന്ന് തിരുവാതിര കളിക്കുന്നു. ഞാൻ പൊക്കോളെ എന്റെ അമ്മേ. ഓരോരുത്തർ അവിടെ ഇരുന്നിട്ട് ഊന്തരെ പോലും നീര് കുടിക്കുക. ചൂടൻ താറാമുട്ട കഴിക്കുന്ന ആർക്കെങ്കിലും വേണം. പെണ്ണോടെ രവി വയറ് ഫുള്ളായി, വേണമായി. അമ്മണി ചൂട് കുറവായിരുന്നു, ഞാനല്ല നീയാണ് എന്നെ ഇടിച്ചത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിക്രമം കാണിച്ചരുത്, ആളുകൾ കാണും. വെല്ല കളയരുത്. എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ അവളെ നാഹിയോട് കുട്ടി കരച്ചേര്. എന്റെ പരമായിട്ട് ഒന്നും മിണ്ടാതിരി, ഇനി അവരെയും കിട്ടണോ?
എന്റെ അടിയൻ എന്നെ പല പ്രാവശ്യം വന്ന് വിളിച്ചതാ. പരമോ നീ എന്റെ അടുത്തേക്ക് പോരെ, നിന്നെ ഞാൻ നോക്കിക്കോളാന്ന്. ഇവിടെ മോളി ആലോചിച്ചിട്ടാ ഞാൻ, അല്ലെ ഞാൻ എന്റെ പാട് നോക്കി അങ്ങോട്ടാ പോകും. അമ്മാനെ ചായ തന്നിട്ട് പോകും, ചായ എടുക്കാൻ തന്നെ പോണത്. ഞാൻ വിചാരിച്ച അളി എന്റെ അടുത്തേക്ക് ഉടനെ പോവാണെന്ന്. ഞാൻ റെഡി. വേണമെങ്കിൽ ഞാൻ ഓടിക്കാം. പഴയത് മുഴുവൻ നീ ഓടിച്ചല്ലേ, കുറയോ ഞാൻ ഓടിച്ചോളാം. അവനത് മനസ്സിലാവില്ല, അവനത് പുറത്തൊന്നും ചെയ്യും. എന്നാ പനി വേണ്ടി ഏതെങ്കിലും വണ്ടി വരുന്നതിന് നേരം വിഷോട്ടോ. ഇല്ലാത്ത ഇടാൻ ഇന്നോടാ പറഞ്ഞു, അവൾ ഇടാൻ ഇടാവില്ല. ഇനി ഇന്നോടാ പറഞ്ഞു അവിടെ നിൽക്കാൻ. ആരെയും വരുന്നതിന് മുമ്പ് പെട്ടെന്ന് വണ്ടി എടുക്കണം. വരി നടക്കുന്നു. അല്ല അതെ, ഏതൊരു വണ്ടിയാ വേണ്ടി. ഇന്ന് കയറി വണ്ടി കയറി തന്നിരിക്കും. എന്താ ശ്രീധര, വണ്ടി ഒരു കാറുമായിട്ടൊന്ന് ഇടിച്ചു. എന്റെ പിള്ളേരപ്പാ, കാറ് റോങ് സൈഡായിരുന്നു. ഞാൻ വണ്ടി എടുത്തിങ്ങി പോകുന്നു, ആരും കണ്ടിട്ടില്ല. വേറെ ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പല്ലേ? അതുറപ്പാ. ആ ഏരിയയിൽ റീച്ചല്ല. എവിടെ വെച്ചാ സംഭവിച്ചത്? പാലക്കാട് കഴിഞ്ഞ് വരുമ്പോഴേ കുഴമന്നത്തെ അമ്മാന്റെ ചായക്കടയിൽ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചു. ആരെങ്കിലും ക്ലോസ് ആയോ? ഡ്രൈവറും ഒരാളും ഉണ്ടായിരുന്നു. ോരാണ്ടപ്പോ അവൻ പേടിച്ച് ഓടിക്കണം. ആ ഏതായാലും ചെയ്തത് ബുദ്ധിയായി. വണ്ടിക്ക് കാര്യമായിട്ട് എന്തിനെ പറ്റിയോ? ഇല്ല, വലതുവശത്തെ ബമ്പറും മഡ്ഗാർഡും ചളിങ്ങിയിട്ടുണ്ട്, വേറൊന്നും പറ്റിയില്ല. വണ്ടി വേഗം ഷെഡിൽ കയറ്റിയിട്ട് താക്കോലിങ്ങ. അപ്പൊ ലോഡ്? ലോഡ് ഞാൻ എങ്ങനെയാലും കയറ്റി വിട്ടോളാം. യാതൊരു കാരണവശാലും ഇതാരും അറിയരുത്. തൂങ്ങിയാൽ ഞാൻ മാത്രമല്ല നീയും തൂങ്ങും. ആര് ചോദിച്ചാലും വണ്ടി എഞ്ചിൻ പണിക്ക് കയറ്റിയിട്ടിരിക്കാന്ന് പറഞ്ഞാൽ മതി. വണ്ടി വേഗം ഷെഡിൽ കയറ്റി. ഓരോ വയ്യാവേലിയോ. എന്തായി? ഒന്നുമില്ല. ആ കുപ്പി എവിടെ? ഇത് മുഴുവൻ തീർത്താ നീ കുടിച്ചിട്ട് അങ്ങോട്ട് ഏൽക്കില്ല. കണ്ണിന്റെ മുമ്പ് നാ കാഴ്ച പോണില്ല. രണ്ടും ചത്തിട്ടുണ്ടാവൂലേ. ഒന്ന് മിണ്ടായിരിക്കാമോ? ആയിന്റെ മോൻ, മനുഷ്യന്റെ സകല സമാനം പോയി. അപ്പഴാ മറ്റേടത്ത് ഓരോ ചോദ്യങ്ങൾ. അതിന് എന്നോട് ചൂടാവണെന്തിനാണ്? നീ പറയണല്ലേ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോന്നത്. അല്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ട് ആശുപത്രി പോയനെ. ഇപ്പൊ എനിക്കായി കുറ്റം. ശരിയല്ല, ആദ്യം പറഞ്ഞേ അവനാണ് ആൺകുട്ടി,
കാശ് എത്ര വാരിയത് ഇവിടെ കഴുത്തുനിന്ന് കുരുക്ക് ഊരി കളയാനാണ് വിഷമം നീ എവിടെ പോണേ എനിക്കൊരു വീടും കൂടി ഒക്കെ ഉണ്ട് ഇടക്കിടക്ക് അവിടെ ചെന്ന തലാഞ്ചില്ലെങ്കിലേ കുട്ടികൾ വാപ്പാനെ വേറെ എന്തെങ്കിലും വിളിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും വീട്ടിൽ പോയി കുട്ടികളും കെട്ടികളും ഒക്കെ ആയിട്ട് കൂടി കഴിയുമ്പോ എനിക്കൊരു മനസമാധാനം കിട്ടും ഞാനിപ്പോ ഇവിടെ പോകും മനസമാധാനം നിങ്ങളിങ്ങനെ ആലോചിച്ച് തല തീയാക്കാതിരിക്കും അവരെ പിന്നാലെ വന്ന ഏതെങ്കിലും വണ്ടിക്കാരെടുത്ത് ആസ്പത്രി കൊണ്ട് രക്ഷപ്പെടുത്തി കാണും നിങ്ങൾ എന്ത് ചളിയാ കാണിച്ചത് ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറച്ച് മാറ്റിയോട് നിർത്തുന്നു ഞാൻ കൈയടിച്ച് കുറെ വിളിച്ചു കേക്കണ്ടേ എന്നിട്ട് രാത്രി മുഴുവൻ തണുത്ത് പറിച്ചാൽ മലയിലിരുന്നു ഈ മനുഷ്യനാണപ്പോ രണ്ടാളുകൾ അവിടെ മരണോപ്രാപ്തി കിടന്ന് പടയുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് കാശെടുക്കാൻ നിനക്ക് ഒരു ഉഴുപ്പ് ഉണ്ടായില്ലല്ലോ നീ ഇത്ര ഭയങ്കരമാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ മനസ്സിലായല്ലോ ഇതൊക്കെ ദൈവം കൊണ്ട് തരണതാ അത് കാണാത്ത മണ്ടന ഞാൻ അത്ര മണ്ടനല്ല പക്ഷെ നിന്നെ ഞാൻ ഭീതിക്കല നിങ്ങൾക്ക് അതിന്റെ പങ്ക് വേണമെങ്കിൽ പറ പത്തോ പതിനാറ് തരാം എന്റെ പട്ടിക്ക് വേണം അതി തൊട്ട് എന്റെ കൈ പൊള്ളൂടാ എന്റെ കൈ പൊള്ളില്ല പൊള്ളും പൊള്ളില്ല ഞാൻ പൊള്ളിക്കും ത്രിതരേട്ടാ രവി പാവാണ് എന്ന് വെച്ചിട്ട് വരട്ടരുത് വണ്ടി ഇടിച്ച് ആര് പറയാ രക്ഷപ്പെട്ടിട്ട് നീ തന്നെ ഞാൻ പറയരുത് എന്നെ ഒറ്റയാറുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് വീഴില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് വീഴും പക്ഷെ രവി വീഴുന്നത് നാല് കാലിലായിരിക്കും പിന്നാലേ ഞാൻ പോയി പോലീസ് പറയട്ടെ നിങ്ങൾ എന്ത് ഭ്രാന്താണ് പറയണേ പറയാൻ ഇങ്ങനെ വണ്ടി അവിടെ എടുത്ത് ചെന്ന് വരണ്ടിയിരുന്നു ഇപ്പൊ ഇത് വെറും മോട്ടോർ കൂടെ അല്ല അറിയോ അവര് നമ്മുടെ വണ്ടിയുടെ നമ്പർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പറയില്ലേ അപ്പൊ നമ്മളെ പിടിക്കില്ലേ പണം കട്ടുകൂടിയാവില്ലേ നിങ്ങൾക്കിങ്ങനെ വേവലാതി പെടില്ലേ നമുക്കും ചെന്ന് അന്വേഷിക്കാം എന്താണ് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ നമ്മളിപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു സ്വന്തക്കാരൻ വീട്ടിൽ വന്നപ്പോ വെറുതെ ഇങ്ങോട്ടൊന്ന് കയറി ഇവിടെ ആരും കാണുന്നില്ലല്ലോ വണ്ടിക്കാരും വന്നില്ലേ ആഹാ എന്താണ് രണ്ടാളും കൂടെ നടന്ന് ആ ഞങ്ങളെ ശ്രീധരേട്ടന്റെ സ്വന്തക്കാരൻ വീടുണ്ട് ഇവിടെ അവിടെ ഒന്ന് വന്നതാ ഇവിടെ ആരാണ് ശ്രീധരേട്ടന്റെ സ്വന്തക്കാര് അതെ അതൊന്നും ഒരു സ്വന്തക്കാരാ അല്ല ഇന്ന് ഇവിടെ ഒരാളെനിക്കൊന്നും ഇല്ലേ ഒന്നും പറയണ്ട നേരെ വെളുത്തപ്പോ പോലെ റീച്ച് ആട്ടുവാ കച്ചവടമൊന്നും ഇല്ല അമ്മാന്റെ കടലിന് മുടക്കായതുകൊണ്ട് വണ്ടിക്കാരും നിർത്തണില്ല അമ്മാന്റെ ബോൾ ആയിരുന്നല്ലോ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ത് പറ്റി അമ്മാന് അമ്മാന്റെ ഒരു അളിയനുണ്ട് എങ്ങനെ കെട്ടിയവൻ അവിടെ കാർ ഡ്രൈവർ പാക്കലേട്ടനെ മൂപ്പർ ഇന്നലെ രാത്രി വണ്ടി ഇടിച്ച് ചത്തു മരിച്ചു ആള് കാലിയായെന്നേ മുതലാളിയെ കൊണ്ട് എറണാകുളത്ത് പോയിട്ട് വരുന്ന വഴിയാ ഏതോ ലോറിയോ ബസ്സോ ആയിട്ട് ഇടിച്ചതാ ആ ദുഷ്ടന്മാര് നിർത്താതെ പൊയ്ക്കളഞ്ഞു പാകരേട്ടൻ സ്പോട്ടിൽ തന്നെ പോയി മുതലാളിക്ക് സീരിയസ് ആ മുതലാളിയുടെ കയ്യില് കുറെയേറെ പണം ഉണ്ടായിരുന്നു അതിലൊരു ഒന്നൊന്നര ലക്ഷം രൂപയും കാണാനില്ല അത്ര ഇടിച്ച വണ്ടി അതൊന്നും ഒരു വീടില്ല ആര് കാണാനാന്നേ പാതിരാത്രി സമയം അത് ജനവാസം ഇല്ലാത്ത സ്ഥലവും പോലീസുകാർ കേസൊക്കെ എടുത്തിട്ടുണ്ട് എവിടെ നിന്ന് കിട്ടാൻ ആളിനാളും പോയി പണത്തിന് പടവും പോയി നല്ലൊരു മനുഷ്യനായിരുന്നു ഭാസ്കരേട്ടൻ പോയി എന്ന് വെച്ച് നീ ആരോരും ഇല്ലാത്തോളാ എന്ന് വിചാരിക്കണ്ട ഇവിടുത്തെ കാര്യങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് തിരക്കിക്കോളാം പിന്നെ പരമുവിന്റെ അമ്മയുടെ വീട് അത്ര ദൂരത്തൊന്നും അല്ലല്ലോ വീട്ടിലാണെങ്കിൽ നളിനിയുടെ കല്യാണത്തിന്റെ തിരക്കാ എല്ലാത്തിനും ഞാൻ തന്നെ ഓടണ്ടേ അതാ ചെറിയച്ഛനെന്ന് പോണത് നീ ഒന്നും പറയാതിരുന്ന മനസമാധാനത്തോടെ ഞാൻ എങ്ങനെ പോകും അടുത്ത ആഴ്ച വരാം മോളെ പോട്ടെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബസ്സിന് തൂങ്ങണം അല്ല പരമേട്ടനോട് ഉണ്ടാവുമല്ലോ
ഞങ്ങൾ അടുത്ത ആഴ്ച വരാം. പട്ടണ കത്തി തീർന്നില്ല. അതിനു മുമ്പേ പൊടിയും തട്ടി പോക്കുക. എല്ലാവരുടെയും കടം കഴിഞ്ഞല്ലോ. അടുത്ത ആഴ്ച വരുമ്പോലും തിരിഞ്ഞോക്കില്ല. നോക്കിയോള് എന്റെ അമ്മനെ ഒന്നും മിണ്ടാതിരിച്ചാവോ? മിണ്ടിയാലെന്താ തലി എടുക്കുവോ? അവരാ മെടുക്കന്മാര്. ഇവിടെ കടയും പൂട്ടി വന്ന് വെറ്റി കിടക്കാൻ തുടങ്ങിട്ട് ദിവസം മൂന്നായി. എല്ലാവരോടൊപ്പം നമ്മളും പോയാൽ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർക്ക് പറഞ്ഞാ മതി. ഒരു കടയുണ്ടാക്കി വണ്ടിക്കാരുടെ കച്ചവടം പിടിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. തിരക്കാര് വണ്ടിക്കാരെ വേറെ വല്ല കടയിലും ചെന്ന് കയറിയ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇത് കട പൂട്ടുന്ന് സീതെ തനിച്ചാക്കിയിട്ട് നമ്മൾ എങ്ങനെ പോകും? എന്നാ നിങ്ങൾ ഒരു രാമനെ തിരക്കി പിടിച്ചോണ്ട് വന്ന് കൊടുക്ക്. എനിക്ക് സീതെ രാമനെ ഒന്നും അല്ല വലുത്, എന്റെ കച്ചവടമാ. നിങ്ങൾ വന്നാലും കൊള്ളാം വന്നില്ലെങ്കിലും കൊള്ളാം, ഞാനും എന്റെ മോളും ഇന്ന് പോകും. ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ല, ഇനിയും കടമുടക്കുന്ന എന്തിനാ? സഞ്ജയനത്തിന്റെ നമ്മൾ ഒന്ന് വന്നാ മതി. ഓണഞ്ഞ് പോയാ പോരെ, ഈ വേണ്ടെന്നും വേണ്ടാത്ത ഇവിടെ ഇരുന്ന് വിളിച്ചു പോകുന്ന എന്തിനാ? എന്താ എന്റെ തല പോയോ? എവളുടെ അമ്മ എന്നോട് കാണിച്ച പോരെന്ന് ഞാൻ മറന്നിട്ടില്ല. എവക്ക് എന്നെ കണ്ടാവുന്ന മിണ്ടാൻ തന്നെ വലിയ വലിപ്പമായിരുന്നു. ചത്തു തളിക്കും ഇത് എതിക്കാണെങ്കിലും പറയട്ടെ, നിങ്ങളുടെ അളിയൻ എന്റെ മുഖത്ത് നോക്കി വേശിയെന്ന് വിളിച്ചതാ. പക്ഷേ ഈ ആപത്തിലും ഈ വേശിയെ മോളും കെട്ടിയാനേ ഉണ്ടായുള്ളൂ. േടിക്കാനൊന്നുമില്ലടാ, ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു, ആർക്കും ഒരറിവുമില്ല. രക്ഷപ്പെട്ട ഒരാളുണ്ടല്ലോ, അയാൾക്കും അറിയില്ല. ലോറിയാണോ ബസ്സാണോ എന്ന് പോലും അറിയില്ല. ഏതായാലും ചെയ്തത് ബുദ്ധിയായി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരാളെ കൊന്നിട്ട് ഒരു കുടുംബം തകർത്തിട്ട് എവിടെ നിന്ന് രക്ഷപ്പെടാനാ? ഈ വെറുതെ കണ്ട കള്ളും ചാരാനും കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ആ ചാപ്റ്റർ കഴിഞ്ഞു. ആ വണ്ടിയുടെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട്, നാളെ മുതൽ വണ്ടി എടുക്കണം. ഞാനില്ല, മോലാളി വേറെ ആളിനെ നോക്കൂ. ഇനി ആ വണ്ടിയുടെ വളയം ഞാൻ തൊടില്ല, ചതിച്ച വണ്ടിയാകും. നീ വെറുതെ വിവരക്കേട് പറയല്ലേ ശ്രീധര, മോട്ടോർ വാഹനമാകുമ്പോ ഇതൊക്കെ പതിവാ. നല്ല വിവരത്തോടെയാ പറയണേ, കള്ളു പിടിച്ചിട്ട് പറയല്ല. മോട്ടോർ വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട് 14 കൊല്ലായി. ആദ്യമായിട്ടായത് ഈ ചതി. ഇനി എനിക്ക് ആ വണ്ടിയെ സ്നേഹിക്കാൻ പറ്റില്ല. മോലാളിക്ക് വേറെ ഒന്നും തോന്നരുത്. ഞാൻ പെട്ടെന്ന് ഒരാളെ എവിടെ ചെന്നുണ്ടാക്കും? രവി ഉണ്ടല്ലോ, ആവും. നല്ല ആളാ രവി. അവന്റെ ചില ചില്ലറ അടിവലികളൊക്കെ ഞാൻ അറിയാഞ്ഞിട്ടല്ല, നിന്നെ ഓർത്ത് ഞാനൊന്നും ചോദിക്കാറും പറയാറുമില്ല. ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയും. മോലാളിയോട് ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോ അവരുടെ പെട്ടിയിലുണ്ടായിരുന്ന 1,000,000 രൂപ കാണാനില്ലാന്ന് പറയുന്ന കേട്ടു. അതാരാടാ എടുത്തത്? എന്താ നീ മിണ്ടാത്തത്? എനിക്കറിയില്ല മോലാളി. എന്നാ എനിക്കറിയാം, അത് അവനെ ചെയ്യും. ഞാനത് പുറത്താരോടും പറയാൻ പോണില്ല, പറഞ്ഞാൽ ഞാനും കുടുങ്ങും. ഒരു കാര്യം നീ ഓർത്താക്കൊള്ളാം, നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണം, പക്ഷേ ഇനി നീ അവനെയും കൊണ്ട് നടക്കരുത്. നടന്നാ അവൻ നിന്റെ പണ്ടത്തെ കത്തിക്കേറ്റും. അത് എപ്പോഴേ കയറ്റി പണ്ടത്തിനല്ല, ചങ്കിനാ കയറ്റിയ ചങ്കിന്. ശരി, നീ വിവരക്കേട് കാണിക്കരുത്. ഇത് ഒരുമിച്ച് ബാങ്ക് കൊണ്ടേ ഇട്ട അത് അപകടാ. കേസിന് എന്തെങ്കിലും തുമ്പുണ്ടായ പോലീസ് നിന്നെ പുഷ്പം പോലെ പൊക്കും. അച്ഛന് നിങ്ങൾ പോകാവോ? കരുതാക്കൊണ്ടോരെന്ന് പറയുന്നു, എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അവന് വിവരവും ബോധമൊക്കെ ഉണ്ട്. ആ ഒരു ഉപദേശി. എടാ, സരസ്വതിക്ക് കൊടുക്കാനുള്ള രൂപ കൊടുത്ത് ആ ഭാരം ഒഴിവാക്കാദ്യം. ആ ഭാരം അവിടെ കിടന്നോട്ടെ, അത് പൊഴിയണ്ട. ആദ്യം എന്റെ മുതൽ പോകട്ടെ, എന്നിട്ട് മതി സരസ്വതി ലക്ഷ്മി മൂതയ്യൊക്കെ. കുറച്ച് കാശും കൂടി എങ്ങനെ ഉണ്ടാക്കാന്ന് ആലോചിച്ചാൽ വിഷമിക്കുമ്പോ. ആരോഗിക്കല്, നിനക്കിപ്പോ എത്ര കാശ് വേണം? ദേ മേടിച്ചോ, എടുത്തു വെച്ചിട്ടുണ്ട്.
അച്ഛൻ പോയി കിടന്നൊന്ന് ഉറങ്ങാവോ? ഞാൻ തമാശ പറയല്ല, നീ പറ എത്ര കാശ് വേണം. ഇതിപ്പോ 1.20, ഒരു 15 വേണ്ടല്ലുണ്ട്. അപ്പം 1.35, ഒരു 50 രൂപ കിട്ടിയാ തരക്കേടില്ലാത്ത ഒരു സെക്കൻഡ് ലോറി എടുക്കാം. 50 മതിയോ? 100,000 തരാം. 100,000? 100,000. നിങ്ങക്ക് തലയ്ക്ക് വെളിവേടൊന്നുമില്ലല്ലോ. നല്ല വെളിവാ. അച്ഛൻ പറ. ആശാന്റെ മകളെ കെട്ടണമെങ്കിലേ 100,000 രൂപ തരണം എന്ന് പറയണം. അങ്ങേര് എവിടുന്ന് വരാനാ? തന്നില്ലെങ്കിൽ നമ്മൾ വേറെ പെണ്ണു നോക്കും. 1,000,000, 2,000,000 or 3,000,000 ഞാൻ മേടിച്ചു തരും. പക്ഷേ പെണ്ണ് കറുത്തതാണോ വെളുത്തതാണോ ഞുണ്ടിയാണോ പാണ്ഡ്യാണോ ഒന്നും നോക്കരുത്. എന്താ കാളച്ചന്തയില് കാളയ്ക്ക് വില വരണ പോലെ അയല കൊക്കനാവാ. അല്ല, അതിപ്പോ ഞങ്ങൾക്ക് വേറെ ഓഫറുകളുണ്ടേ. കഴിഞ്ഞ ദിവസം പട്ടിക്കാട്ടിൽ നിന്ന് ഒരു ആലോചന വന്നു, 2 രൂപയും 25 പവനാ പറഞ്ഞത്. ഉടനെ വർത്തിക്കാറില്ല കച്ചവടം. പാടില്ലല്ലോ, ഒരിക്കലും പാടില്ല. നമുക്ക് കാശിന് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ ഒരു അന്തസ് അത് മുറുകെ പിടിക്കും. എന്റെ തറവാട്ടുകാർക്ക് വാക്ക് വാക്ക് തന്നെയാ. തറവാട്ട് മഹിമ കാശ് കൊടുത്താ കിട്ടില്ല. കിട്ടുവോ? ഇല്ല, കിട്ടില്ല. കാശ് കൊടുത്താലും കാശ് വാങ്ങിയാലും കിട്ടില്ല. ആശാന്റെ മോളുടെ കാര്യം ആലോചിക്കാന്ന് നമ്മൾ തമ്മിലൊരു വാക്കുണ്ട്. ഈ ആലോചന കഴിഞ്ഞിട്ട് വേറൊരു ആലോചനയെ കുറിച്ച് ആലോചിക്കൂ, അത് വേറെ കാര്യം. അന്ന് വന്നപ്പോ നിങ്ങൾ ലക്ഷങ്ങളുടെ കണക്കൊന്ന് പറഞ്ഞില്ലല്ലോ. സോറി, അത് അന്നത്തെ കാര്യം, ഇത് ഇന്നത്തെ കാര്യം. ഇന്റെ മോനായിട്ട് ഞാൻ പറയല്ല, അവന്റെ കയ്യിലുണ്ടല്ലോ ലക്ഷങ്ങളുടെ സമ്പാദ്യമുണ്ട്. ഇപ്പൊ ഇതേ ലോറി വാങ്ങാൻ പോവാ. പിന്നെ ഈ ലോറി ഡ്രൈവർമാരുടെ വൃത്തിയേറ്റ സ്വഭാവം ഇല്ല. വീടുകളിയില്ല, കള്ളുകൂടിയില്ല, ചീട്ടുകളിയില്ല. സ്വഭാവമായി നിൽക്കുക എനിക്കറിയാം. ഇതുകൊണ്ടൊന്നല്ല ഞാനത് ആലോചിച്ചത്. എന്റെ കുട്ടി നിങ്ങളുടെ മോനായിട്ട് ഇഷ്ടത്തിലായിപ്പോയി, അതുകൊണ്ടാ. ആയിക്കോട്ടെ, അവര് സ്നേഹിക്കട്ടെ, അതുകൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ട കാര്യമില്ലല്ലോ. കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല, ഇത് കിട്ടണം. ഇത്രയും വലിയൊരു തുക ഞാൻ വിചാരിച്ച നടക്കില്ല. ഈ വീടും പറഞ്ഞ് എഴുതി കൊടുക്കാം, അല്ലാതെ എനിക്കൊരു നിവൃത്തിയില്ല. അപ്പോ ഞങ്ങൾക്കിത് ശരിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. പപ്പനോ, ഇത് നടക്കാതിരിക്കരുത്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ആലോചിക്കട്ടെ. ശ്രീധരേട്ടാ, എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? കുഴൽ മന്നത്തൊന്നും ഇവിടെ വരെ അമേരിക്കയിൽ പോകണം ദൂരമൊന്നുമില്ലല്ലോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നു? ഞാൻ വന്നത് കുറച്ചിലായോ? എനിക്ക് കാണാൻ തോന്നി, അതുകൊണ്ട് വന്നു. എന്റെ കാശൊന്നുമില്ലേ? അതിനിപ്പോ ആരെയാ കാശ് ചോദിച്ചത്? ഞാൻ വെറുതെ വന്നതാ. ഇന്നലെ വണ്ടി ഇടിച്ച് കിടക്കണമെന്ന് സ്വപ്നം കണ്ടു. 1.5 ആഴ്ചയായിട്ട് ആ വഴിക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പണിക്കൊന്നും പോണില്ലേ? ഇല്ല, ഞാൻ ആ മോലാളിയായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു താക്കോലയാളുടെ മോളിലേക്ക് ഇറങ്ങോട്ട് ഞാൻ പോകും. എങ്കിൽ പിന്നെ വേറെ വണ്ടിയിൽ നോക്കണം. ആ നോക്കണം, 3-4 ദിവസം കഴിയട്ടെ. 3-4 ദിവസം കഴിഞ്ഞ ആരെങ്കിലും ജോലി ഇങ്ങോട്ട് കൊണ്ടുതരുമോ? അന്വേഷിക്കണം. അന്വേഷിക്കണം. ഞാനൊരു ജോലി ശരിയാക്കട്ടെ. ഇങ്ങനൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞാലും കേൾക്കണ മുതലാളിമാരൊക്കെ ഉണ്ട്. കുഴൽമന്നത്തൊരു തോമസ് മുതലാളി ഉണ്ട്, 3-4 വണ്ടിയുള്ള ആളാ. എനിക്ക് വേണ്ടായേ നിന്റെ തോമാസും ഒരാളുടെ പണി. ഓ, വീടും കൂടിയൊക്കെ ഈ മുറി തന്നെയാ? കുഞ്ഞാലിക്ക് എന്തേ? നാട്ടിൽ പോയി. കുഞ്ഞാലിക്ക് ഈ വണ്ടി കളയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ എന്റെ കൂടെ പണിക്ക് പോകുന്നുള്ളൂ. അപ്പൊ രവിയോ? ആ, എനിക്കറിഞ്ഞതാ. ആ ചെക്കന് ആളത്ര ശരിയല്ല കേട്ടോ, കാണുമ്പഴേ അറിയാം അഴുക്ക്. ഓ, നീ ശീലാവതി. ഓ, ഇഷ്ടമല്ലേ ഈ പറഞ്ഞു, ഞാനങ്ങ് പോക്കോളാം. അതേ വിജു, നാട്ടുകാരെ കൊണ്ടൊന്നും പറയിക്കാതെ. മിഠായി വേണോ? മോനി വാങ്ങിയതാ, ഒരെണ്ണം തരാം. ഒന്ന് പോയി തരാമോ? വലിയ ശല്യമായല്ലോ.
നീ അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, എന്താ എനിക്ക് പറ്റി? ഏ ഒന്നുമില്ല, നല്ല സുഖമില്ലായിരുന്നു, ഒരു നീര് വീഴ്ച പനി. ഇന്ന് അങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ. നീ ഒന്ന് വാ വീട്ടിലേക്ക്, എനിക്ക് അങ്ങനെ ചത്താ മതി. രാവിലെ കരച്ചിൽ വിഷമം കാണാൻ വയ്യേ. എന്താ ശനി കാര്യം? രവിയുടെ അച്ഛൻ വന്നിരുന്നു, അവർക്ക് പെണ്ണിനെ കിട്ടിയിട്ടും കുഴപ്പമില്ല, 100,000 രൂപ കിട്ടിയാ മതി, ഞാനിത് എടുത്ത് കൊടുക്കും. ഈ കല്യാണം നടക്കില്ല ശ്രീധര എന്ന് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു വിട്ടിട്ടായിരിക്കും അവന്റെ തന്ത വന്നത്. കേട്ടും ശരിയാണോ രവി? നുണയൊന്നുമല്ല, ഒരു ലോറി നോക്കുന്നുണ്ട്. അതിനൊത്തിരി കാശ് വേണ്ടേ? ഏയ്, ലോറി വെറുതെ കിട്ടും ഫ്രീ. എന്റെ മൊഹിനുട്ടി, കാശ് കൊടുക്കാതെ ആരെങ്കിലും തരുമോ? അതിന് എന്റെ കൊടുത്ത കാശ്? അമ്മയുടെ ഭാഗത്തിൽ കുറച്ച് സ്ഥലം കിട്ടി വിറ്റു, പിന്നെ 3-4 കൊല്ലാതെ എല്ലാം മുറിയെ പണിയെടുക്കുന്നുണ്ടേ. ശ്രീധരനെ ചായ അല്ലേ? വേണ്ട, എന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? പറയാം, പുറത്തോ. എന്റെ അച്ഛനെ ആശാന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരുന്നു. വിട്ടിരുന്നു? കാശിന്റെ കാര്യം പറയാൻ തന്നെയാ. ചുളുവിൽ എങ്ങനെ കാര്യം നടത്താന്ന് ആശാൻ വിചാരിക്കണ്ട. ഇത്രയും നാൾ നീ അവളെ പറഞ്ഞു വാക്കി ചുളുവിൽ കാര്യം സാധിച്ചോടാ. അതെന്റെ മിടുക്ക്, അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിന് കൂടെ. രവി, കയ്യിലിരിക്കുന്ന കാശിന്റെ കുങ്കു പറയരുത്. അതെങ്ങനെ കിട്ടിയതാണെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം. രാധ, അവളൊരു പാവമാണ്, അവളെ നീ ഉപേക്ഷിക്കരുത്. പാവത്തരൊന്നും എന്നോട് പറയണ്ട, ഞാൻ മന്ത്രമൊന്നുമല്ല. ശ്രീധരേട്ടൻ രാവും പകലും ഇല്ലാണ്ട് അവിടെ കയറി ഇറങ്ങുന്നില്ലേ? എനിക്ക് വേണ്ടി കഥ തുറന്നതാണെങ്കിൽ അവൾ ആർക്ക് വേണ്ടി തുറക്കും. എന്നിട്ട് എന്നെ തന്നെ കെട്ടി വെക്കണം അല്ലേ? പോയി പള്ളി പറഞ്ഞാ മതി. അവളെ ചതിച്ചിട്ട് നീ സൂചി ജീവിക്കടാ, ഞാൻ നിന്നെ ജീവിപ്പിക്കല. ചോടയുണ്ടെങ്കിൽ നോക്കിയോ, നിന്റെ മുന്നിൽ രവി ആണുങ്ങളെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഈ രോഗം പിടിച്ച് കണ്ടിട്ട് വരൂ. യുവതി വിഷം കഴിച്ചു മരിച്ചു, തക്ക കാരണം കാണും. അങ്കമാലി, ആഗസ്റ്റ് 11. അങ്കമാലിക്കടുത്ത് തുറവൂരിൽ ആഞ്ഞിലിമറ്റത്തിൽ കുഞ്ഞികൃഷ്ണന്റെ മകൾ ദേവയാനി 20 വയസ്സേ ഉള്ളൂ. വിഷം കഴിച്ചു മരിച്ചു. കഴിഞ്ഞ ഏതാനും വർഷമായി സുരേഷ് എന്ന യുവാവുമായി യുവതി പ്രേമത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. സുരേഷ് ഈയിടെയാണ് വിവാഹിതനായത്. സ്വലേ ബലബലേ. കഷ്ടം, വെറും 20 വയസ്സ്.
യോഗമില്ല. പശുക്കുട്ടിക്ക് രണ്ട് തല. പാലക്കാട്ടേക്ക് അടുത്ത വണ്ടി എപ്പോഴാ? നീല പോയോ? ഏ ഇല്ല, വരേണ്ട സമയം ആവണേ ഉള്ളൂ. എവിടുന്ന് വരുന്നു? ഇവിടെ എവിടെ വന്നതാ? ഡ്രൈവർ ശ്രീധരനല്ലേ, അയാളെ കാണാൻ വന്നതാ. അവന്റെ ആരാ? ആരുമല്ല, പണിക്ക് വിളിക്കാൻ വന്നതാ. മുതലാളിക്ക് മൂന്നാല് ലോറി ഉണ്ട്. അപ്പൊ അവൻ ദിവാരം മുതലാളിച്ചു പോന്നു. പിന്നെ അതറിഞ്ഞില്ലേ, ഒടക്കിയാ പിരിഞ്ഞത്. എന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഗോവിന്ദനാശാനിയും മോളെയും ചെലപ്പോ കൂടെ കൊണ്ടുപോയായിരിക്കും അല്ലേ കേശവ? കുഴൽ മന്നത്തൂന്ന് വേണമെങ്കിൽ രാത്രി രാത്രി വരാല്ലോ. ഇന്നിട്ട് എന്ത് തീരുമാനിച്ചു? തോൽമന്നത്ത് പണിക്ക് പോണോ ഇല്ലേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി ഇവിടെ കയറി തല്ലും തലകളും ഉണ്ടാക്കാനാണ് പരിപാടി? അവനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. വേണ്ട, ഇപ്പൊ അത് സൂചി എടുക്കുന്ന പരിധി ഒന്നു. ഇതൊന്ന് തൂമ്പാക്കാൻ എടുക്കുന്ന പരിധി ആക്കണോ? നിങ്ങൾക്ക് തലക്കും അല്ലെ പറ്റുമുണ്ടോ? ഇനിയോ പ്രശ്നം വിടാനായിട്ടില്ലേ? തന്തയില്ലാത്തരം കാണിച്ചതും പോരാ. ആ തെണ്ടി അവന്റെ തന്തയും പറഞ്ഞ പോലും എന്താണെന്ന് അറിയാം എനിക്ക്. രാവിലെ വെച്ചോണ്ടിരിക്കുന്നത് ഞാനാണെന്ന്. നാട്ടുകാർക്ക് നല്ല നേരം പോക്കായി, നാക്കിന്റെ ചൊറിച്ചിന് മാറുമല്ലോ. ഇതൊക്കെ കേട്ട് ഞാൻ കയ്യും കെട്ടി മിണ്ടാണ്ടിരിക്കണമെന്നാണ് ഈ പറഞ്ഞത്. നിങ്ങൾ നടന്നു പറഞ്ഞു, ഞാനെല്ലാം ആൾക്കാർ ആശാന്റെ മോളെ പേടിച്ചാ. പിന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണെ? ഒരു തല്ലി ചമ്മന്താക്കും, അല്ലെങ്കിൽ ഒന്ന് ചെയ്തു പോകും. അതുകൊണ്ട് ഇതിനെ പ്രശ്നം. ഈ പ്രശ്നം എത്ര നാട്ടിച്ച നിങ്ങളാ? ഞാനോ? പിന്നല്ലാതെ ഈ അങ്ങാടി കയറുന്ന പട്ടികളെ പോലെ കടിച്ചു കീറി നാട്ടുകാരെ വീണ്ടും അറിയിച്ചില്ലേ? ഇത് തല്ലിത്തെടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് പിന്നെ മുന്നും പിന്നും നോക്കണ്ടല്ലോ. കൈത്തെടുക്ക് പോകാതെ തല്ലിയാ നോക്കല്ലോ. ചീത്തപ്പേര് ആർക്കാ? ആശാനും നോക്കൂ. ആ പൊന്നിന് ജീവിതം മുട്ടിയോ? ഇനി അത്ര പെട്ടെന്ന് ഒരു ചെക്കൻ ഓൾ ആലോചിച്ച് വരൂ. എന്താവുന്നു മിണ്ടാത്തെ? ഏ തമ്മിൽ തല്ലാൻ ആർക്കും കഴിയും? കൈക്കോർക്കുണ്ടായാൽ മതി. കുടുംബത്തെ പ്രശ്നം തീർക്കാനേ ഇത് പോരാ. അവൻ പറഞ്ഞു നടക്കുന്നത് കേട്ടോ ആശാൻ? ഉം കേക്കുന്നുണ്ട്. രണ്ട് ചെവി ഉണ്ടായി പോയില്ലേ? പറയട്ടെ, എന്തു വേണമെങ്കിലും പറയട്ടെ. രാധ അനുഭവിക്കട്ടെ, നമ്മളാരും പറഞ്ഞിട്ടല്ലോ. അവളെ ഒന്ന് കണ്ടുപിടിച്ചല്ലേ. പണ്ട് അവളുടെ കണ്ണീര് കണ്ടാൽ വിഷമായിരുന്നു, ഇപ്പൊ എത്ര കണ്ടാലും ഒരു വിഷമമില്ല. കണ്ട് ശീലായി. ഈ ഡോക്ടർമാര് പറയണതൊക്കെ വെറുതെ ആണെന്ന് ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ഭക്ഷണത്തിന് പഥ്യം, ദേഹനങ്ങരുത്, മനസ്സ് വിഷമിക്കരുതൊക്കെ പറഞ്ഞില്ലേ അന്ന്? ഒക്കെ നുണയാ. അല്ലെങ്കിൽ എപ്പോഴേ കഴിഞ്ഞേ എന്റെ കാര്യം? ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. ആശാനെ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. എവിടെ ഒരു പണി ശരിയാണെന്ന് പറഞ്ഞില്ലേ? പോയി പണിയെടുത്ത് സ്വന്തം കാര്യം നോക്ക്. ഇതൊന്നും കാണാനും കേൾക്കാനും ഇങ്ങോട്ട് വരണ്ട. ഞാൻ ദാതെ കല്യാണം കഴിക്കട്ടെ ആശാനെ, അല്ലാതെ ഈ മാനക്കേട് മാറില്ല. കുഞ്ഞിനെ മലയാളി വന്നതാ? ആ വന്നോ. ആ എന്നാ ഓഫീസിൽ കാണാം. അതെ.
പേര് ശ്രീധരൻ, ഡ്രൈവറാ. ഓ, എത്ര കൊല്ലായി വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്? 14 കൊല്ലായി. എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? അദ്ദേഹം 4 കൊല്ലം കാറിലായിരുന്നു, ബാക്കി 10 കൊല്ലം ദിവാരമ്മയുടെ ലോറിയിൽ. എന്നിട്ടെന്താ അവിടെ പോന്നേ? അത് പിന്നെ ഒന്നും രണ്ടും പറഞ്ഞു തെറ്റി. എന്റെ ചങ്ങാതിയാ കുഞ്ഞാടി കിളിയ. അന്ന് ആള് വന്നപ്പോ ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വനജയുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ ബന്ധമൊന്നുമില്ല. അറിയാം, അവളുടെ ഭർത്താവിനൂടെയായിരുന്നു ജോലി. ഞാൻ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. അവള് എന്നോട് പറഞ്ഞിരുന്നു എനിക്കിപ്പോ ഒരു പുതിയ ലാൻഡ് വന്നിട്ടുണ്ട്. പഴയ വണ്ടി നിങ്ങൾ ഓടിച്ചോ? ഓ, അപ്പോ താമസം എങ്ങനെയാ? ദിവസവും പോയി വന്നാ മതിയോ? അതോ ഒരു കാര്യം ചെയ്യും, എന്റെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്, നമ്മുടെ അമ്മാന്റെ ചായക്കടയുടെ തൊട്ടടുത്താ, അവിടെ കുടിക്കൂ. എന്താ, അപ്പോ നാളെ മുതൽ വണ്ടി എടുക്കാം അല്ലേ? ഓ ഓ, എന്താ ഇത്? വണ്ടി മാറിയോ? ആ, ഇത് നമ്മുടെ മരക്കമ്പലികാരൻ തോമാസ് ഒരാളുടെ വണ്ടിയാ. ഓ, എനിക്കറിയാം, നമ്മുടെ യാക്കൂബ് ഓടിച്ചിരുന്ന വണ്ടിയല്ലേ. അപ്പൊ എന്താ പഴയ വണ്ടിയിലേക്ക് പോന്നേ? ഏയ്, അങ്ങനൊന്നുമില്ല, കുറെ നാളായില്ലേ നെട്ടോട്ടം, ഇനി കുറെ നാളെ നാട്ടിൽ കിടന്നോട. ഇച്ചകത്താനും കൂടെ പോന്ന, ഒരു റെസ്റ്റ് വേണ്ടടാ നാരായണ. ഇനിയിപ്പോ രാത്രി ആകുമ്പോ വല്ലോർത്തും ചുരുട്ടു കുടിക്കാരുന്ന് ഉറങ്ങാലോ. ഓ, അല്ലെങ്കി ഇപ്പൊ ഉറക്കമില്ല. ഒരു 100 വിഷമ വേണ്ട, തടി കയറണേ. ഇല്ല, ചെലവ് മോലാളി അറിയും. പണ്ടത്തെ കാലൊന്നും ഇനി പറ്റൂല, മുതലാളിന്റെ കണ്ണും വിട്ടു തരുന്നുള്ള കളിയും നടക്കുള്ളൂ. രാത്രിയും കാണാം, ഞങ്ങൾ ഇവിടെ തന്നെയാ താമസിക്കാൻ പോണേ. മുതലാളിന്റെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. ആഹാ, അപ്പൊ സുഖമല്ലോ, രാത്രി കാണാം. ആ, കാണാം. ഞങ്ങളെ ചവിട്ടൂർക്ക് നിൽക്കുന്നുണ്ടോ? ആ, വലിയ കുഴപ്പമില്ല. എന്താ ശ്രീധര പുതുമണമാളഞ്ഞ അമ്മായിയമ്മയെ കൊണ്ടുവരുന്ന പോലെ ഒരു സാധനം? എന്ന് വെച്ചാൽ അമ്മാനും അമ്മായി പോലെ. നീ കുറച്ചാൾ അമ്മാന്റെ അയലോക്കാരായിട്ട് കൂടാൻ പോവാ. ഹായ്, വളരെ സന്തോഷമായി. വല്ലപ്പോഴും ഊരടിക്കാമല്ലോ. പിന്നെന്താ, ഊണ് തീർന്നില്ല? നീയേ തീർന്നാൻ വെച്ചു തരും. ആ, കൈ എഴുതിട്ട് വാ. ഒന്ന് രണ്ടാഴ്ച ആയിട്ട് അമ്മായിന്റെ ചോറ് നനഞ്ഞിട്ട് ഒരു സുഖം കിട്ടണില്ല. വേണ്ടടാ വേണ്ട, സുഖിപ്പിക്കണ്ട. ഒരു 14 രൂപ 80 പൈസ ഇങ്ങോട്ട് തരാനുണ്ട്, അപ്പൊ മറക്കണ്ട. ഈ കുരുപ്പിന്റെ ഒരു ഓർമ്മ ശക്തി. രവി വണ്ടി മേടിച്ചോ? ആര് പറഞ്ഞു ഈ ദൂരൊക്കെ? ഒരിക്കൽ ഇവിടെ വന്നിരുന്നു, ഇവിടെ കണ്ട് ഒരു ലോറി കൊടുക്കാനുണ്ടെന്ന് കേട്ട് വന്നതാ. വില കൊണ്ടൊത്തില്ല. അവിടെ എവിടെ? ഇവിടെ ചോറ് വാങ്ങി കൊടുക്ക്. നീ ഏത് അറിയത്തിനിടയിലാ പോയി കിടന്നേ? ചോറിന് നാളെ വന്നു കണ്ടില്ലേ? ഞാനൊരുവിടെ വെള്ളം കോരാൻ പോയതാ. നിന്ന് വിസ്തരിക്കാതെ വേഗം ചോറ് വിളപടി. അവളോട് ഇത്തിരി മയത്തിരി പറഞ്ഞാ പോരെ എന്റെ അമ്മിണി. ഏ മനുഷ്യ, കൂട്ടാൻ ചോറ് ഞാൻ മുഖത്തേക്ക് ഒഴിച്ചു തരും. എവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ഇത് സഹായവും എന്ത് പണിയും ചെയ്യും, എന്നിട്ട് ഇപ്പൊ എന്തായി? തീറ്റയല്ലാതെ മറ്റൊന്നുമില്ല. ആസത്ത് എന്റെ പെങ്ങടെ മോള, അളിയൻ 2 ആഴ്ച മുമ്പ് വണ്ടി ഇടിച്ചു മരിച്ചു. തള്ളയില്ല, തണ്ടയില്ല. എന്താ വേണ്ടേ? ഒന്നും വേണ്ട. എന്നീന്ന് Thank you.
ഉറക്കം കിട്ടൂല പന്താറടങ്ങാൻ ഈ നശിച്ച നാട്ടിൽ വന്ന് കണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് പ്ലാന്താണ് നിനക്കറിയില്ല നിനക്കറിയില്ല എന്റെ മനസ്സിന്റെ നീറ്റില് ഒഴിച്ചു കൊടുക്കൂഞ്ഞാലി നിനക്കറിയോ ഇന്ന് ഉച്ച കൊണ്ടിട്ടില്ല വൈകുന്നേരം ആംബുലേറ്റ് എന്നാ ഇനി ഇന്ന് രാത്രി ഒട്ടും കഴിക്കൂല ഉച്ചക്ക് ഞാൻ എങ്ങനെ ഉണ്ടോടാ ആ കണ്ണീര് എന്താ ചോറിനല്ല വീണത് മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞു കേടുത്തു ആ ഉച്ചക്ക് എന്ത് പറ്റി നമ്മൾ അമ്മാന്റെ കടയിൽ ഒരു പുതിയ പെണ്ണ് വന്നിട്ടില്ലേ ആ താറ് അവളെ ചീത്ത പറഞ്ഞത് അവളൊന്ന് കരഞ്ഞു അവളെ കണ്ണീര് മൂപ്പരെ ചോറ്റിലൊന്ന് ഇറ്റിപ്പോയി അതാണ് പറയണേ ഓഹോ ആ കാര്യം പറയാതിരിക്കുക വേറും ആ പാക്കരേട്ടം പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണാ തള്ളയാണെങ്കിൽ ഒരു നാലഞ്ചു കൊല്ലം മുമ്പേ മരിച്ചുപോയി ആ വണ്ടി ഇടിച്ചിട്ടോ ആര് നിർത്തിയിരുന്നെങ്കിൽ അതിൽ വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ കിട്ടിപ്പോയത് ഇതിപ്പോ അതും ഇല്ല നാരായൺ കുട്ടികൊണ്ട് പോരുന്ന് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇങ്ങോട്ടാണെന്ന് മുഴുവനും കേറ്റിയോ ഇല്ല കേറ്റിക്കോളി തന്റെ സ്വന്തം പെങ്ങളെ മോളല്ലോ ആ പെണ്ണ് തന്റെ മോളായിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ മുമ്പ് വെച്ച് അങ്ങനെ ചീത്ത പറയൂ ചീറ്റല്ലേ പറഞ്ഞുള്ളൂ ദേഹോപദ്രവേൽപ്പിച്ചില്ലല്ലോ അതൊന്നും സഹിക്കുന്നവനാ മൂന്നു നേരം ഭക്ഷണം കഴിക്കണ്ടേ ആ ഇതിനേക്കാൾ നല്ല തീട്ട നിന്നതാ അതിന് പറ്റിയാവണ്ടേ മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റില്ലല്ലോ എന്റെ കുട്ടി ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോകുന്നേക്കാൾ ഫേവല്ലേ ഇത് ഒന്നില്ലെങ്കിലും അവളിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ ആയ കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഇപ്പൊ അതിന് വാവറില്ല ഇപ്പൊ ഞാൻ മെരുന്നു അമ്മയെ തടിച്ചു ശ്രീധരൻ പറഞ്ഞു ശരിയാ പട്ടി തന്നെ ഞാൻ പട്ടി എന്റെ മോളെ വഴിയാതാരാക്കിയ ആ വണ്ടിക്കാരെ തലയില് സങ്കടം പിടിച്ചിട്ട് കിട്ടിയില്ല അമ്മയെ അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കിട്ടിയെന്ന് എനിക്ക് ചീത്ത നേരം പറഞ്ഞിരിക്കാണ്ട് കടയിലേക്ക് വാരി വേഗം ശൃംഗരിക്കാൻ കണ്ട സമയം എന്താ അമ്മയായിരുന്നു രാവിലെ തന്നെ തുള്ളണു നല്ല തല്ലു കിട്ടാത്തതിന്റെ കേടാ ശരിക്കല്ല നാല് കീറി പോയ തുള്ളനും ചാട്ടൊക്കെ അവിടെ നിൽക്കും ശരിയാ അതിന് നല്ല കയ്യിലുള്ള ആണുങ്ങൾ വേണം കുട്ടികൃഷ്ണ എന്താണ് ചട്നി സാമ്പാറിനൊരു മധുരം അതേ സുന്ദരിമാരുടെ കൈ തൊട്ടിട്ട അമ്മായി രണ്ട് ദോശ ഉണ്ടാവണല്ലോ ഇടുന്നേ അവിടെ ദോശ കൊടുക്ക നല്ല വാടി പൊത്ത ദോശ ഇവിടെ ചായയാണോ കാപ്പിയാണോ വേണ്ടത് രണ്ടിലേതാ വേണ്ടതെന്നാ ഒരു പ്രശ്നം
രണ്ടും ഒന്നിനൊന്ന് മെച്ചം. എന്നാ രണ്ടും എടുത്തോടാ, രണ്ടും കൊള്ളാം. താൻ ചായയാണോ കാപ്പിയാണോ ചോദിച്ചത്? ഇഷ്ടമുള്ളത് വയ്യേ. എന്താടാ നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം? നോക്കി കൊല്ലല്ലേ മനുഷ്യനെ. എടാ പിള്ളാരെ, അധികം വേണ്ടടാ, എറിഞ്ഞു വാട്ടില്ലേ, ഒന്ന് ജീവിച്ചോട്ടെ. എന്താ ശൈബുരാ നിന്റെ മുഖത്തിനൊരു തെളിച്ചോല്ലാട്ടെ? അതുങ്ങൾ നാട്ടില് ഹോൾഡരിത് കുറവുണ്ട. അളിഞ്ചാരായം കുടിച്ച് കണ്ണുമുഖം ഇരുന്നു കൊണ്ടില്ലേ? നിങ്ങളെ കാശൊന്നുമല്ലല്ലോ ഞാൻ പണിയെടുക്കണ കാശ. അമ്മായിയേ, ആരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. അല്ല അത് പോട്ടെ, ഇവിടെ തിന്നാൻ എന്തുണ്ട്? വയറ് കത്തുന്നു. ഇഡലി, ദോശ, പുട്ട്, കടല, പൊറോട്ട, കഷ്ണം കല്ലാത്തല്ലേ? ആരെങ്കിലും വരുന്ന സമയത്ത് ഒറ്റ എണ്ണത്തിനെ കാണുകയില്ല. എല്ലാം ചെയ്തേ. അതാ വിളിക്കുന്ന മോളെ, അങ്ങോട്ട് ചെല്ലേ. എനിക്ക് വയ്യ, എന്തൊക്കെ കമന്റ് അവറ്റോട് പറയണെന്നറിയോ? മോളെ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഒന്നും കണ്ടില്ല കേട്ടില്ല നടിച്ചാ മതി. ആ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ വിളിച്ചാ കേട്ടില്ലേ? കടയിൽ ആൾ വന്നിരിക്കുന്നു. ഇനി അതിന് എന്റെ കയ്യിൽ തന്നെ വേണം. അമ്മേ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചായ എടുക്കുന്നു? രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നത്. ഇവിടെ പിന്നെ എന്തിനാ ഇവിടെ പൂവിട്ട് പൂജിക്കാൻ? അമ്മേ അടുക്കളയിൽ എന്ത് പണിയും ഞാൻ ചെയ്തോളാം. ദൈവം ഇത്, ഈ വണ്ടിക്കാരുടെ കളിയാക്കൽ കേൾക്കാൻ എന്നെ വിടരുത്. കളിയാക്കിയെന്നോ? ആരെ? അവര് വല്ല തമാശ പറഞ്ഞ് എന്താ ഉരുകി പോവോ? ഇങ്ങനെ തമാശ പറയണ ആണുങ്ങളാവുമ്പോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞേന്നിരിക്കും. ഒരു കുടിച്ചു ഒന്നുമില്ലല്ലോ. അമ്മേ അവർക്ക് ഇതൊന്നും കേട്ട് ശീലമില്ല. അയ്യോ ആരെ ശീലാവതിയോ? അത്രയ്ക്ക് മധുരമൊന്നും ആകണ്ട. ആണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ചിരിച്ചു കണ്ടിച്ചാ എന്താ തേഞ്ഞു പോവോ? എവിടെ പോലെ തന്നെയല്ലേ സുമതി? അവിടെ ഇപ്പം കണ്ണിരുന്ന് ഒളിപ്പിക്കുന്നില്ലല്ലോ. അവളെ പോലെന്നല്ലോ ഇവിടെ. ആ ഇവക്കെന്താ വേറെ വല്ലതും ഉണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നാല് പേരുടെ കച്ചവടം കൂടുതൽ കിട്ടിയാൽ എന്താ കഴിക്കൂ? പെൺപിള്ളാരെ കാണിച്ച് കച്ചവടം പിടിക്കാനായിരിക്കും. എന്റെ ശ്രീധരാ, നീ വെറുതെ വേണ്ടാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാ തിന്നിട്ട് പോകാൻ നോക്ക്. എന്റെ നാഗി ഓർമ്മ വരുന്ന ഭീരാ, നീ അവിടെ ഞാനും പോയി. ആ മോളെ ശ്രീധരേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തുകൊടു. നീതിന്യായം പറയുന്നവരെ എനിക്കറിയാം. ഇപ്പൊ ഹരിചന്ദ്രന്മാരാകുന്നു. അവിടെ എന്താ വേണ്ടേ? കുട്ടുമുത്തുകാരെ രണ്ടാക്കൂ. നിങ്ങളെന്താണ് വേണ്ടാത്തേരൊക്കെ ചെയ്ത് തകർന്നത്? വേണ്ടാത്താണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പഴയ കുത്തിയല്ലേ ഇതാ. എന്താടേ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ? ലോട്ടറി കച്ചവടം? ഇത് സൈഡ് ബിസിനസ്. രണ്ടു കച്ചവടം കാശ് കുറച്ച് ഉണ്ടാക്കുന്നല്ലോ. ഓ എന്ത് കാശ്? നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് മനസ്സിലായി. ഇത് തോമാസ് പറയാനുള്ള വണ്ടിയാ. ഞാൻ അറിഞ്ഞു, താമസം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ നീ എന്താന്ന് വരാമോ? ഇപ്പൊ എന്റെ കാശുണ്ട്, നമുക്കൊന്ന് കൂറണ്ടേ? ഞാൻ മാറി മാറുന്നോ? ഞാൻ നമ്മുടെ നാലാണ്ട് കാലാശപ്പ് പോയി കുടിക്കോളാം. ഞാൻ ഒരു പ്രശ്നമല്ല. ഇന്ന് രാത്രി എങ്ങനെ? ഇല്ല, ഞാനത് നിർത്തി. അത് കൊള്ളാം. നീ ഡിമാൻഡ് ഒന്നും കൂടണ്ട, പറയണ കാശ് ഞാൻ തരാറില്ലടി. എനിക്കിനി ആ കാശ് ആവശ്യമില്ല. എന്റെ കുമാരേട്ടൻ മരിച്ചു. എനിക്കിപ്പോ മരുന്ന് വാങ്ങണ്ട, ദിവസവും 60 രൂപ ഉണ്ടാക്കണ്ട. 24 മണിക്കൂറും എന്റെ മോന്റെ കൂടെ കഴിയാ എനിക്ക്. വേണ്ട ശ്രീധരേട്ട, ഇനി നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങില്ല. കുമാരേട്ടൻ മരിക്കുന്നവരെ ഞാൻ ചെയ്യുന്നതില് എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. ദിവസവും മരുന്ന് വാങ്ങണം, കാശുണ്ടാക്കണം, ഇപ്പൊ അത് വേണ്ട. 60 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മോനും ഒരാഴ്ച കഴിഞ്ഞുകൂടാം. അത് ഞാൻ ഈ ടിക്കറ്റ് വിട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി ശരീരം വിറ്റാല് ഞാൻ ഇന്ന് വെറുത്തു പോകും. വാങ്ങില്ല. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല. ടിക്കറ്റ് എടുക്കാൻ വരണം. കേരള, മാതൃഭൂമി, ഭൂട്ടാൻ, മേഘാലയ ഏതെങ്കിലും ഒരെണ്ണം. കുഞ്ഞാലിക്ക 10 ലക്ഷം മെമ്പറാ, തീരട്ടെ. ഏയ് 10 രൂപ. പോട്ടെ വാമോനെ. ചെങ്കോട്ട പോണ്ടേ?
പന്നിയത് കണ്ണും മൂക്കും വണ്ടി ഓടിക്കണേ കണ്ണും മൂക്കും ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരുവോ കുഞ്ഞാലിക്ക എന്റെ വണ്ടി എങ്ങനെയുണ്ട് പണിയില്ലാണ്ട് അവൻ പറഞ്ഞു പണി തരാം ഡ്രൈവർക്കും കിളിക്കും എന്റെ വാപ്പ കൊണ്ടുപോയി മണി ആ നിങ്ങൾ അതൊക്കെ വർദ്ധിച്ചു കൊടുത്തില്ല ഓട്ട പോട്ട ഞാനൊരു വണ്ടി വാങ്ങാൻ ഓട്ടത്തിലായിരുന്നു അമ്മയുടെ മോളാ വലിയ ലോറി മുതലാണി ഇത് വാരല്ലേ വാരല്ലേ ഇതും കൂടെ നിറച്ച് അടുക്കളയിലേക്ക് വെച്ചോ ചേച്ചി ഒരു ചരക്ക് തന്നെയാ എന്ത് വർത്താനാ ഇത് രവിയേട്ടനും ശ്രീധരേട്ടനും കൂട്ടായിരുന്നു ഇപ്പൊ അവർ തമ്മിൽ തെറ്റിയെന്നാ പറഞ്ഞു കേട്ടത് അമ്മായിന്റെ അമ്മായി അകത്തുണ്ട് ഉറങ്ങ പേരെന്താ സീത നല്ല പേര് പേര് പോലെ തന്നെയാ ആണ് അല്ല ആരേത് ഞാൻ അറിഞ്ഞു വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ കണ്ട തനി മുതലാളി ആ വണ്ടിയിൽ നമുക്കൊരു പണി വരും നിനക്കൊരു പണി ഞാൻ തരുന്നുണ്ട് സുമതിയായിട്ടുള്ള പഞ്ചായത്തൊക്കെ അറിയുന്നുണ്ട് ഒന്ന് പോരെ കേട്ട വേണ്ടാത്ത പറഞ്ഞ എന്റെ പണികളല്ലേ പാർട്ടി എങ്ങനെയുണ്ട അയ്യോ പാവാ പാവങ്ങളാരെ എളുപ്പം അതേസമയം സുമതിയിട്ടുണ്ടല്ലോ പഠിച്ച കള്ളികളാ കുറച്ചു നേരം ആയില്ലേ വർത്തമാനം കേൾക്കുന്നു നീ വണ്ടി മേടിച്ചോ മേടിച്ചു അപ്പുറത്തുണ്ട് അമ്മായിയെ കാണിക്കണേ കൊണ്ടുവന്നത് വെറുതെ കാണിച്ച പോരെ ചെലവ് ചെയ്യണം മതി മതി ഉള്ള എരിയും പുളിയും കളയല്ലേ ഞാൻ കുടിക്കില്ല മദ്യം സിഗരറ്റ് ബീഡി മുറുക്കാൻ ഈ ദുസ്വഭാവൊന്നും എനിക്കില്ല അതുകൊണ്ടെന്താ എന്റെ എപ്പോഴും കാശുമുണ്ട് ഡ്രൈവർമാര് നേരെയാകാത്തോ ഈ സ്വഭാവം കൊണ്ട് കിട്ടുന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യും നീ നന്നാവും അതൊരു ദേവി ഡ്രൈവർ അല്ലല്ലോ മോതിരാളിയല്ലേ വേണ്ട അത്രയും മതി ഇങ്ങനെ വെളിയില്ലാതെ രാത്രി മുഴുവൻ കടന്നുറങ്ങും കട്ടുകളൊന്നും ഇറങ്ങില്ല ചെല്ലേ കടയിലേക്ക് ഇല്ലേ നീയും ശ്രീധരനുമായിട്ട് എന്താ തെറ്റിയെ കണ്ണുകടി എന്തെങ്കിലും ഇത്രയും കാശുണ്ടെന്ന് അറിഞ്ഞപ്പോ തുടങ്ങി ഒരു രസക്കേട് പിന്നെ അയക്ക് നാട്ടിലൊരു കീപ്പുണ്ട് അവളെ എന്റെ വില കിട്ടി വെക്കാൻ നോക്കി അതിന്റെ പേരിൽ ഇറങ്ങത് അയ്യോ അങ്ങനെയുള്ള എടാകൂടത്തിലൊന്നും ചെന്ന് ചാടല്ലേ എന്റെ രവി ഇനി നിനക്ക് നല്ല ഒന്നാം തരം പെണ്ണ് കിട്ടുമില്ലയോ നല്ല ശ്രീധനവും കിട്ടും ഏകം ഒരു കല്യാണമൊക്കെ കഴിച്ചൊന്ന് കൂട് എനിക്ക് ഈ കാശിനും പറപ്പിനും അത്ര ആർത്തിയൊന്നുമില്ല അമ്മായി പാവപ്പെട്ടതാണെങ്കിലും എനിക്ക് ചേർന്നൊരു പെണ്ണ് എന്റെ മനസ്സില് ചില കണക്കൂടുകളൊക്കെ ഉണ്ട്
അതൊക്കെ സമയമാകുമ്പോ ഞാൻ അമ്മയോട് പറയും. ഞാൻ ഈ പരിസരത്ത് തന്നെ കൂടാന്ന് വിചാരിക്കണേ. ശ്രീധരന്റെ മുമ്പില് എനിക്ക് ആണുങ്ങളെ പോലെ ജീവിക്കണം. അമ്മായി എനിക്കൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടേ പറ? എന്റെ വണ്ടിയുടെ സാധനങ്ങൾ വയ്ക്കാനും വല്ലപ്പോഴും വരുമ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാനും അമ്മായി എനിക്കൊരു മുറി വേണം. അയ്യോ, ഇവിടെ ഒരു സൗകര്യം ഇല്ലല്ലോ. ആ പണ്ടാരക്കെട്ടിനെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ ഒരു സൗകര്യം ഇല്ലാണ്ടായി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ചക്കാത്തൊന്നും വേണ്ട, അതിന്റെ വാടക എത്രയാന്ന് വെച്ചാ ഞാൻ തരാം. ആ തെക്കേ മുറിയാ ഇവിടെ ആകെ ഒഴിവായി കിടന്നു. അതിലാ ഇപ്പൊ ആ പെണ്ണ് കിടക്കണേ. അതൊക്കെ അമ്മായി വിചാരിച്ച നടക്കും. ഇവിടെ അല്ലാതെ പിന്നെ എവിടെ എനിക്കൊരു സൗകര്യം കിട്ടുക? ഇതങ്ങ് പിടിച്ചേ. അയ്യോ, കാശിന്റെ ഒന്നും അല്ല രവി. ഇതങ്ങ് പിടിച്ചേ. ഞാൻ ആദ്യമായിട്ട് ഇത്തിരി കാശ് വരുമ്പോ അത് മേടിക്കാതിരിക്കുക. എവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇത് നമ്മള് രവിന്റെ വണ്ടിയാണല്ലോ. എല്ലായിടത്തും എന്താ ഉണ്ടായിരിക്കാ വിശേഷം? ഞാനും ഇങ്ങോട്ട് തന്നെ പോകുന്നു. എന്നെ മര്യാദക്ക് ജീവിപ്പിക്കില്ല എന്ന് ചിലരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. പറ്റുമെന്ന് അറിയണ്ടേ? അത് നല്ല കാര്യം തന്നെ. ഇതിന്റെ ഉള്ളിൽ എന്താ കളി? നമുക്കും തലചായ്ക്കാൻ ഇടം വേണമല്ലോ. ഫസ്റ്റ് അമ്മായി കോളടിച്ച് എന്താ നോക്കി പേടിപ്പിക്കുന്നത്? ആര്? ഞാനോ? പറയാനുള്ളത് നേരിട്ട് പറയാ ഗുണമുണ്ടെങ്കിൽ. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. ശരി, നിങ്ങളെ വേറ്റ് പിടിക്കാൻ നിൽക്കാം. ഇങ്ങോട്ട് വന്നിട്ട് വല്ലോട്ട് ഒന്ന് പോകാൻ നോക്കാം. അഞ്ചു മണിക്ക് ഒന്ന് നിലമ്പൂർ എത്തിയില്ലെങ്കിൽ തനി നാളെ കയറ്റാൻ പറ്റുള്ളൂ. പുതിയ താമസക്കാരില്ലല്ലോ അമ്മാനെ. നമ്മളെ എഴുതല്ലേ വിവരം ഉണ്ടോ എനിക്ക്? ഞാനെന്തെങ്കിലും പറഞ്ഞാൽ വൈരാഗ്യം കൊണ്ട് പറയാന്ന് പറയും. അവൻ കേറിടം മുറിച്ചിട്ടേ ഇറങ്ങിയുള്ളൂ, അറിയോ? ഞാൻ എന്റെ വീടിന്റെ ഒരു മുറി കൊടുത്തു. അതിന് ശ്രീധരൻ എന്താ എത്ര ചൊറിച്ചിരേ? രണ്ട് പെൺകുട്ടികളില്ലേ ഇവിടെ, അവൻ ആരാ മോൻ അറിയോ? എന്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രീധരൻ എന്തിനാ വിഷമിക്കണേ? അമ്മായി, അവനെ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് അവനെ അറിയാം, നിന്നെ അറിയാം. നിങ്ങൾ തമ്മിൽ വലിയ രസക്കേട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം. എന്റെ കുടുംബത്തെ കാര്യം അന്വേഷിക്കാൻ ഈ ആരാ? എന്റെ മൂത്ത മോനോ? ഇപ്പഴെങ്ങനെ കിട്ടാനുള്ള കിട്ടിയല്ലോ, ഇനി സുഖമായിട്ട് ഊന്നു വെക്കാനോ? എനിക്ക് വേണ്ട. ശ്രീധരാ നിക്ക് പറയട്ടെ. ഏതോ ഇതിന് താൻ അനുഭവിച്ചതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ വിളിച്ചു. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ മാതിരിയായി. കിഴക്കുമ്പോഴത്ത് നിരാവുച്ച് പറ്റിക്കെതിരെ മുറുമുറുപ്പ്. ആ കൊച്ചനോട് ഇത്ര കണ്ണുകടി പാടില്ല ഒന്ന് പറഞ്ഞു കൊടുത്തെ. അയ്യോ പാവം, മഹാപാവം. എന്തിനാ ഒരു മുറിയായിട്ട് കൊടുത്ത്? കൂടെ താമസിപ്പിച്ചൂടായിരുന്നു. കുഞ്ഞാലി വരണ്ടോ നീ? വയറ് കരിഞ്ഞ് മണം തുടങ്ങി. ഇനി എനിക്ക് തിന്നിട്ട് പോവാ ശ്രീരേട്ട. വേറെ ഹോട്ടലും ഉണ്ടൂടെ. അതല്ല നിനക്ക് ഇവിടുന്ന് തന്നെ ചോറ് ഉണ്ടണമെങ്കിൽ ഉണ്ണിട്ട് ഇവിടെ കിടന്നോ, വീട്ടിലാ നായനോ ഉണ്ടാവും. അല്ലോ ചതിക്കല്ലേ, ആ നായന്റെ മോനും കുഞ്ഞാലും തീരെ ജോയിന്റ് ആവില്ല. അതിന് ഇവനെന്തിനാ വിഷമിക്കണമെന്ന് ഞാൻ ചോദിക്കണേ. ഇവൻ ആരാ? നാട്ടുകാരൻ മുഴുവൻ രക്ഷകർത്താവും. ഇപ്പൊ ഞാൻ മൂലം ഇവിടെ സീതയ്ക്കോ സുമതിക്കോ ഒരു പേര് ദോഷം ഉണ്ടായിരുന്നു നിൽക്കുക. ഞാൻ മാന്യമായിട്ട് കല്യാണം കഴിക്കും. എന്തേ ഇവനെ പോലെ വേറൊരാളുടെ പല്ലിൽ കെട്ടിവെക്കാൻ രവിക്ക് മനസ്സ് വരില്ല. നീ ഇതൊന്നും കേട്ടതായിട്ട് നടിക്കണ്ട. അവനോട് ഇടപെടാനും പോകണ്ട. നമുക്ക് നമ്മുടെ കാര്യം. അമ്മ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഇവക്ക് ഒരു ദിവസം രവിയുടെ വീട്ടിൽ വന്ന് അച്ഛനെ അമ്മയൊക്കെ നമ്മൾ കാണണം. അതിനെന്താ? ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. എന്താ അത്? ശരി, കുളിക്കാൻ പോയിരിക്കായിരുന്നല്ലേ. ഞാൻ എവിടൊക്കെ നോക്കി? എന്തിനാ? അല്ല രാവിലെ എഴുന്നിട്ട് ഐശ്വര്യമുള്ളൊരു മോഹാണല്ലോ തോന്നിട്ടാ. സീതയ്ക്കെന്താ എന്നോടൊരു വിഷമം? ഞാൻ സാധാരണ ലോറിക്കാരെ പോലൊന്നുമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ തമാശ മതി. എനിക്ക് പോകണം. ഞാൻ ഉപദ്രവിക്കുന്നില്ല, ഇല്ലായ്മ വന്നോണേ. ഞാൻ ഇപ്പൊ ഈ നിലയിലെത്തിയത് എന്റെ മനസ്സിൽ വന്നോണ്ട. സീതയെ കണ്ടതല്ല, എന്തോ എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഒരടുപ്പം സീതയുടെ പലതും എനിക്ക് പറയാനുണ്ട്. ശേഷിയാണല്ലേ. ഇരിക്കോ. ഇറച്ചിക്കറി ഒന്നും എടുക്കട്ടെ. മോളെ അമ്മാവിനെ ഒരു ഇറച്ചിയും കൂടെ കൊണ്ടു കൊടുക്ക. ഒരു മീൻ മറന്നുകൂടെ കൊടുക്കരു. ഞാൻ ആശാദികം എടുത്തിട്ടില്ല. എന്തിനാ കാശ്?
രവിയുടെ അച്ഛൻ ഇഷ്ടാനുസരണം തരേണ്ടത് ഞങ്ങളുടെ കടമയില്ലയോ? അമ്മയെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? എനിക്ക് അവനെ കണ്ടിട്ട് ഉടനെ പോണം. അവൻ വരുമല്ലോ അല്ലേ? വരും, ഉച്ചയ്ക്ക് ഇവിടെ വന്നേ ഉള്ളു. രവി വന്നല്ലോ. അമ്മ കഴിച്ചു കൊടുക്കുന്നു. ഇവിടുത്തെ വെപ്പും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന എവിടെ മന്നിട്ടുണ്ടോ? രവി അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ എന്തിനാ വന്നത്? അച്ഛൻ ഒന്നോട്ടോ രവി, എന്നിട്ട് മതി വർത്തമാനം. ഒരാളുടെ വെപ്രാളം കണ്ടില്ലേ മെഹന്തി ഓടി ചോറോടി. ചോറിങ്ങനെ ഉണ്ണാതെ ഷുഗർ ഉള്ളതാ. അയ്യോ അച്ഛൻ ഉണ്ണട്ടെ, സമാധാനമായിട്ട് ഉണ്ണട്ടെ. നീ മുറിയിലോട്ട് പോ, അച്ഛൻ അങ്ങ് വരും. നീ ചോറ് വിളമ്പിക്കൊള്ളു മോളെ. അച്ഛന്റെ നാട്ടിക്കാണ് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളത്. മാറാൻ പോകുന്നത് ഞാനാ. കുന്നം കുളത്തുനിന്ന് ആ പെണ്ണിന്റെ അമ്മാവ് വന്നിരുന്നു, കല്യാണം ഉടനെ നടത്താമെന്ന്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു? ഞാൻ എന്താ പറയണ്ടേ, ഉടനെ നടത്താനൊന്നും പറ്റില്ല, നമുക്കൊരു സമയം വേണം. ഉടനെ നടത്താനും പറഞ്ഞു 30,000 രൂപ മുൻകൂർ വാങ്ങിയതോ? അതൊക്കെ ശരിയാ, ഞാനിപ്പോ വണ്ടി വാങ്ങിയല്ലേ. ഒരു നിലനിൽപ്പാവട്ടെ, അതുവരെ ക്ഷണിക്കാൻ പറ്റില്ലെങ്കിൽ വാങ്ങി അച്ഛൻ തിരിച്ചു കൊടുത്തേക്കാം. എവിടുന്ന് കൊടുക്കും? വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാ 30,000 രൂപ ഈസി ആയിട്ട് കിട്ടും. അച്ഛനത് ശരിപ്പെടുത്ത്. അപ്പൊ ആ കല്യാണം വേണ്ടേ? എന്റെ അച്ഛ ഇപ്പൊ ഒരു വണ്ടി വാങ്ങിയില്ലേ, ഇനി ഇതിന് 4 കാശുണ്ടായാ ഇതിനേക്കാൾ നല്ല ബന്ധം നമുക്ക് കിട്ടും. പിന്നെന്തിനാ ചീക്ക പോർക്ക് വല്ലിരിക്കുന്ന ആ പെണ്ണ്? നീ എന്നെ കണ്ടവരുടെ തല്ല് കൊള്ളിക്കും. അച്ഛൻ വേഗം പോകാൻ നോക്ക്. ഇനി എന്നെ അന്വേഷിച്ചു കൊണ്ട് വേണ്ട, മാസാമാസം എത്രയെന്ന് വെച്ചാ ഞാനങ്ങോട്ട് അയച്ചു നോക്കാം. പോരെ മതി, എന്നാ വേഗം പോകാൻ നോക്ക്. ആ ചായക്കടക്കാരിയുടെ ഒരു വാക്ക് വാങ്ങിയിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം അല്ലേ. പോയി പോയിട്ട് 100 കാര്യങ്ങളുണ്ട്. അച്ഛൻ എല്ലാം ചോദിച്ചോ ഞങ്ങളെ പറ്റി? അച്ഛനെ കണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. 2-3 പ്രാവശ്യം സുമതിയെ അടിമുട്ടി നോക്കുന്ന ഞാൻ കണ്ടു. ഞാനൊന്ന് സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചതാ സുമതിയുടെ കാര്യം. അയ്യോ അതൊക്കെ ഞാൻ അമ്മയെ കൊണ്ട് പറയിച്ചോളാം. അങ്ങനെ ഇരുന്നോട്ടെ, ആള് മഹാശുണ്ടിക്കാരനാ. എന്ന് എനിക്കും തോന്നി. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്നും പുറത്തു വരും. ആരും അറിയില്ല, എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സ് പൊട്ടിപ്പോയി. സീത എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ സ്നേഹിച്ചു പോകണം. സീതയെ കണ്ടിട്ടാണ് ഞാനിവിടെ താമസിച്ചതാണ്. സീത എന്നെ വരക്കരുത്, ഞാനൊരു പാവാണ്. ദൈവം ഞാൻ ഇവിടെ എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കൂടിക്കോട്ടെ, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ സീതയെ വിവാഹം, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? മോശം പോകുന്നുണ്ടോ? ഇവിടെ ഞാൻ പോവില്ല. എന്ത് കഷ്ടമാണ് ഈശ്വര. എന്തൊരു ഉറക്കം ഇത്! എന്ത് പണിയാ രവേട, ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ രാത്രി എന്നാണ് വിളിക്കരുതെന്ന്? രാത്രി ഞാൻ ഇടന്നു വരുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഓ അത്ര വലിയ ഗമയാണ് വേണ്ട. കൈ കഴുകാൻ ഇത്തിരി വെള്ളം തരുമോ?
എന്നെ മണ്ടനാക്കിയെന്ന് വിചാരിക്കില്ല. ഒരാശ തോന്നിയാൽ രവിയെ നടത്തിയിരിക്കും. പോട്ടെ. നീ തുടർന്നു. ഞാൻ പി ജിന്ന് വരുവ. ആശാനിപ്പോ അസുഖമൊന്നുമില്ലല്ലോ. സുഖല്ലേ പരമസുഖം. ഡോക്ടറുടെ അമ്മ ഒന്നുണ്ടായിരുന്നു. അവരെ പാലക്കാട് വീട്ടിൽ കൊണ്ടാക്കാൻ പോയ. ആശാൻ പിന്നെ എന്തിനാ ജോലിക്ക് പോണേ? ചെലവിനുള്ള കാശ് ഞാൻ അയച്ചിരുന്നല്ലോ. കാശല്ലടാ കാര്യം. ഒന്ന് രക്ഷപ്പെടണ്ട വീട്ടിൽ. രാധ എന്ത് പറയുന്ന ആശാൻ? എന്ത് പറയാ, ജീവനോട് ഉണ്ട്. വല്ലതും ചോദിച്ചാൽ ഒരു വാക്കും എന്തും. ഏത് നേരം മുറിയിൽ വാദമെടുത്തിരിക്കുന്നത് കാണാം. പുറത്തേക്ക് ഇറങ്ങില്ല. അല്ല, പുറത്തേക്ക് ഇറങ്ങാതിരിക്കണം നല്ലത്. നമ്മുടെ നാട്ടിൽ ഇത്രയും പേർത്ത് കഥാകൃത്തുകൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണം. എന്തൊക്കെ കഥകളാണ് പറഞ്ഞുണ്ടാക്കണം. ഒക്കെ നിന്നെ കൂട്ടിയാ. അതാ ഞാനിപ്പോ അങ്ങോട്ട് വരാത്ത. വരണ്ട, നീയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കും. ഞാനൊരു കാര്യം പറഞ്ഞാ ആശ സമ്മതിക്കൂ? എന്താ? ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആശാനെയും രാധയും വിളിച്ച വന്ന് എന്റെ കൂടെ താമസിക്കും. എന്റെ ഒരു ആശയാണ്. അത് നിനക്കൊരു ഭാരമാവും ശ്രീധരാ. ആ ഭാരം എനിക്ക് സന്തോഷമല്ലേ ആശാനെ. ഒറ്റപ്പെട്ടെന്നുള്ള തോന്നല് എനിക്കും ഇല്ലാണ്ടാവും. നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിക്കണമെന്ന് ഞാനും ആലോചിക്കാണ്ടല്ല. നോക്കട്ടെ, ഞാൻ അവളോട് കൂടി ചോദിക്കട്ടെ. കുറച്ചു ദിവസം, കുറച്ചു ദിവസം ഇവിടുന്ന് പോയാൽ തന്നെ മനസ്സിൽ കുറച്ച് സുഖം കിട്ടും. ശ്രീധരന്റെ അടുത്താവുമ്പോ അത് നമുക്കൊരു ഉറപ്പുമാണ്. അന്യൊരുത്തനല്ലോ. ഞാൻ പറയുന്ന വല്ലതും നീ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയേ. നീ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനിവരെ പോണത് സൂക്ഷിക്കാനോ? എല്ലാ സുഖവും സന്തോഷവും എന്റെ മോള അച്ഛൻ തന്നല്ലോ. അത് മതി. ധാരാ നാരായണൻ കുട്ടിയ, നാരായണോ നല്ല ശൈലിയിലാണല്ലോ. എവിടുന്ന് കിട്ടി? അമ്മായിയും പ്രശ്നമല്ല, ശ്രീധരനും പ്രശ്നമല്ല, കുഞ്ഞാലിയും പ്രശ്നമല്ല, അമ്മിണിയും പ്രശ്നമല്ല. അവസാനം പറഞ്ഞത് പതുക്കെ പറഞ്ഞാ മതി, ഇല്ലെങ്കിലേ മുതുകത്തി ഇടി വീഴും. ആയ അമ്മിണിയോ, അവളോട് പോവാൻ പറയണ. ോ അമ്മ കടയിലിരിക്കണ്ട. ആരാടാ പോകല ഈ പനി ചെയ്ത് വിട്ടത്? ആ രവിച്ചേക്ക് അരക്കുപ്പി ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്തതാ. അത് മുഴുവൻ പച്ചവെള്ളം കുടിക്കാൻ മാറി കുടിച്ചു പറഞ്ഞു. എന്റെ സുമതി കല്ലേടി പാടില്ല. അത് വേണ്ടോ. അമ്മായി ഇല്ലടാ അവിടെ. അമ്മായി സുമതി രവിച്ചേട്ടും കൂടി സെക്കൻഡ് ഷോക്ക് പോയി. ഓ അത് പറ, ഇല്ലെങ്കി ഇപ്പൊ കാണാമായിരുന്നു. ടപ്ലിയു ടപ്ലിയുടെ ഗതി. അമ്മ കടയിലൊന്നും ഇരിക്കണ്ട. ഞാൻ വരുന്നില്ല. എനിക്ക് ഇന്ന് ഇവിടെ പഠിക്കണം. ഈച്ചണില്ല ഈച്ച. ആ ചേച്ചിക്ക് ഉറങ്ങണം. അമ്മ കടയിൽ വന്നിരുന്ന അവർക്ക് പോയി കിടക്കായിരുന്നു. അവൾ ഉറങ്ങിയാ. പോയി കിടക്കാൻ പറയണ. നാരായണ കിടപ്പിട അമ്മ ബാ. അമ്മാമയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. വേറെ ഒരു കുട്ടിയൂടെ ഞാനടിക്കാം. സമാധാനം? എനിക്കെന്ത് സമാധാനം ഇവിടെ? ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അവിടെ ആരും വേണ്ട. ഇവിടെ എല്ലാരും ഉള്ളതിനേക്കാൾ ഭേദ ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണത്. വിവരക്കേട് പറയുന്നത് കേട്ടോ. അവളെ ഒറ്റയ്ക്ക് വിട്ടത് എനിക്ക് പല സമാധാനം ഉണ്ടാവോ? അമ്മായി സുമതിയൊക്കെ ഇപ്പോ സുഖമായിട്ടൊന്ന് സിനിമ കാണുന്നുണ്ടാവും. അമ്മാനാണെങ്കിലോ മരണ ഫിറ്റും. പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം. ഒച്ച വെച്ച ആരെങ്കിലും അറിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ടുന്ന ഉപദ്രവിക്കരുത്. ഞാൻ ആരും ഞാനുണ്ട്. നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ നിന്നെ കൊതിച്ചു പോയി. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നാളെ വേണമെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കിട്ടും. എന്നിട്ട് നിന്നെ ശരീരത്തിൽ കൊടുക്കും. സുമതി നിങ്ങൾ വഞ്ചിക്കല്ലേ? അതൊരു തമാശ. നിന്നോട് എനിക്ക് അറിയില്ല.
അത് വേണം, ആ കളി മനസ്സിരിക്കട്ടെ. ഇനി ഇങ്ങനൊരു സന്ദർഭം എനിക്ക് കിട്ടിയെന്നില്ല. പറ സമ്മതം. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയണില്ല. അത് എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റം തന്നെയാണ്. നിങ്ങളുടെ പെരുമാറ്റവും സൂത്രപ്പണികളും ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല. ശരി, എന്നാൽ ഇപ്പൊ നമുക്ക് ജീവിച്ചു പറയാം. എന്റെ ദേഹത്ത് തൊട്ട് അവന്റെ പണ്ടം ഞാൻ കുത്തി ചേർത്തു. എന്താ ഇവിടെ, എന്താ എന്താ അടിക്കമായി കാണിക്കണേ? എന്റെ ചെക്കനെ തല്ലി കൊല്ലാറാക്കിയോ ദൈവമേ? നാണമില്ലല്ലോ തള്ളേ, എവന്റെ ഇതിന് കാശ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാവം പെണ്ണിനെ കൂട്ടി കൊടുത്തിട്ട് വേണം. വേഗം നിൽക്കുന്നവരെ തടിച്ചു കൊടുത്ത് അങ്ങോട്ട് പോകരുത്. നിങ്ങൾക്ക് കാണിക്കാം. എന്താ ശ്രീധരൻ പറഞ്ഞു കൊടുക്കി ഇവിടെ കൊടാ. എന്റെ മുറി കയറുക നിന്നെ ഒരു കണക്കിന് ഞാൻ ഇറങ്ങി ഓടി. ശ്രീധരേട്ടൻ കണ്ടില്ലായിരുന്നെ അമ്മേ? ഒക്കെ ഞാൻ വെറുതെ. ഞങ്ങളെ സിനിമ കാണാൻ ഇരുത്തിയിട്ട് ഇടയ്ക്ക് അവിടുന്ന് മുങ്ങിയത് ഇതിനായിരുന്നു. അല്ലേടാ സിനിമ ഇപ്പൊ ഇവിടെ ആയിരുന്നേ. എന്റെ മോളെ പറഞ്ഞ് മയക്കിയിട്ട് നിന്റെ മനസ്സിലേക്ക് ഇതായിരുന്നു. അല്ലേടാ പട്ടി, അവന്റെ കാരണത്തിട്ട് രണ്ട് കൊടുക്കുകയല്ല. മേലായി പ്രദേശത്ത് കണ്ടുപോകരുത്, വേഗം സ്ഥലം കിട്ടും. എന്റെ മോളെ ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? ആ തണ്ടക്കുലാൻ ഇല്ലായിരുന്നോ ഇവിടെ? അയ്യോ തണ്ടക്കുലാൻ യോഗം ഇതിരയില്ല. അയ്യോ കിട്ടാ രണ്ട് കൊടുക്കണ്ടോ? പോയി കിടന്നുറങ്ങേ. ഇതിനു എന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പെണ്ണായിട്ട് വരും. പെണ്ണ് ഓട. അതൊക്കെ ഒന്ന് വേഗം എടുത്ത് പുറത്തേക്ക് ഇടുക. അയ്യോ അതൊന്നും നശിപ്പിക്കല്ലേ, ഞാൻ എടുത്തോണ്ട് പൊക്കോളാ. നീ നിന്റെ മുതലാളി എന്റെ മുറ്റത്ത് ചവിട്ടിയ കാൽ ഞാൻ വെട്ടും. ഇതൊക്കെ ഈ മുറ്റെടുക്കാൻ മതിയോ? ആ പൊട്ടക്കുളത്തേക്ക് കൊണ്ട് താത്തട. അവിടെ കിടന്നോട്ടെ, അവിടെ എടുത്തുകൊണ്ട് പൊയ്ക്കോളും. ഏ ഒരൊറ്റ ചവിട്ട് വന്നാലുണ്ടല്ലോ നാലായിട്ട് ഒടിയും. മിണ്ടരുത് ഇവിടെ. അവന്റെ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് അനന്തരയുടെ മുറി കയറ്റി വിട്ടിട്ട് അഭിപ്രായം പറയുന്നു. ദൈവദോഷം പറയരുത് അമ്മ, ഇത്തിരി കുടിച്ചത് സത്യമാണ്. അവന്റെ നീ കുടിച്ചിട്ടില്ല, കാശ് വാങ്ങിട്ടില്ല, ശിരണിക്ക് പോയിട്ടില്ല. എന്തോ കഴിച്ചു കാണാനാണ് എല്ലാരും കൂടെ നിൽക്കുന്നേ. പോയിരുന്ന് നോക്കി നിൽക്കാതെ പൂട്ടി താക്കൊളിഞ്ഞതാ. അയാൾ
അയാളുടെ വലയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഒരുപാട് മോഹിച്ചു പോയി. തലവേദന എടുക്കുന്നു. സിനിമ കഴിയുമ്പോ പുറത്ത് കാത്തു നിൽക്കാന്ന് പറഞ്ഞു പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എടി സീതേ, നീ ഇവിടെ ഇരുന്ന് ഇറങ്ങാണ്ട് കടയിലേക്ക് ചെല്ലടി. അമ്മയ്ക്കൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞൂടെ. ഇനി എന്നെ മര്യാദ പഠിപ്പിക്കണം. ഇപ്പൊ പഠിച്ചില്ലേ? അമ്മയല്ലേ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. ഇപ്പൊ അമ്മയ്ക്കായി സകല കുറ്റം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇത് ഏതെങ്കിലും ആശുപത്രി കൊണ്ട് തുല്യടിക്കാൻ ഈ മൂന്നാല് ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടി. ഇനിയിപ്പോ എന്നോട് പറഞ്ഞാ മനസ്സിലാവൂല. എടാ ആശുപത്രി പോയാ പോലീസ് കേസാവും. ആവട്ടെന്നേ, അവന് പോലീസിനായി നല്ല നാല് ഇടിയിട്ടാണോ? കേസും കൂട്ടൊന്നും വേണ്ട. മറ്റേ സംഗതി അവൻ പറഞ്ഞാ നമ്മളകത്തായില്ലേ? നീ അടക്കം. ഏത് സംഗതി? നോക്കൂല, വണ്ടി ഇടിച്ചത്. ഓ എന്നാ വേണ്ട. ഓ ഓ ഒന്ന് പതുക്കെ കേട്ട, ഇത് വണ്ടിയിലെ തടിക്ക് കയറി വരണ പോലാണല്ലോ നീ കേട്ടണേ. നിന്നെ കണ്ടു നന്ദി പറയാൻ വേണ്ടി ഇതേ ഒരാള് വന്നിട്ടുണ്ട്. ഇയാളോ? വാ അതേ. വൈകാതെ അവന്റെ കെണിയപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് സുമതി ആയിരിക്കുന്ന സുമതി അവൻ കല്യാണം കഴിക്കുമെന്ന അമ്മ എന്നോട് പറഞ്ഞത്. ഒരു വണ്ടി മുതലാളി. ഇനി അവൻ സ്വർണം കൊണ്ട് ലോറി ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും എന്റെ മോളെ കൊടുക്കത്തില്ല. എല്ലാരും ഇത് തന്നെയാ ചോദിക്കണേ. കത്തിയൊന്ന് മുറിയാ പിന്നെ വേദനിക്കാണ്ടിരിക്കും. ഏയ് കുറച്ച്, വലിയ കുഴപ്പമില്ല. ഒരാഴ്ചത്തെ ജോലി പോയി, ആ കാശ് തന്നേക്കണം. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര ചോദിച്ചാലും തന്നേനെ. എത്ര തന്നാലും തികയില്ല. എന്റെ ജീവിതം തന്നെയാ രക്ഷിച്ചത്, മറക്കില്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമായിട്ടല്ല. അല്ലാതെ എന്താ വരുന്ന വർക്ക്? കുറച്ചുമ്പോ അതിന് പിടിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു പണത്തൂക്കം പെണ്ണുങ്ങനെ വേണ്ട. എന്റെ കയ്യിൽ അതുമില്ല. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടാം. ഒന്നും വേണ്ട, പണവും വേണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം ഞാനും അത്ര നല്ലവനൊന്നുമല്ല. പക്ഷേ കെട്ടിയ പെണ്ണിനെ അന്തസ്സായിട്ട് പോറ്റാനുള്ള ശേഷിയുണ്ട്, മനസ്സുണ്ട്. ആലോചി. അല്ല, അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ഞാനും സഹായിക്കാം. ഞെട്ടിച്ചു വേണ്ട, പെറുക്കോയും വേണ്ട. ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കണതാ. ഇങ്ങനല്ലാതെ നമുക്ക് പറ്റിയ തെറ്റ് എങ്ങനെ തിരുത്തും? ശരിക്കും തിരുത്താൻ പറ്റില്ല. എന്നാൽ കുറച്ച് അത്രയും സമാധാനം. എന്താടാ പറ്റിയില്? ഒരു കല്ലടിച്ചുകൊണ്ടതാ. പക്ഷെ കണ്ടാത്തോന്നും കുപ്പിയൊന്നുള്ള അടി പറ്റിയതാണ്. അതും പെണ്ണുങ്ങളായിരുന്നു. ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. നാണം ഉണ്ടാടാ നിനക്ക് ആണാണെന്ന് പറഞ്ഞ് നടക്കാൻ. ആണുങ്ങളായതൊക്കെ പതിവാ. ഏതിതോ എടാ, ഒരു പെണ്ണിന്റെ മേല് കമ്പം തോന്നിയാല് ഞങ്ങളൊക്കെ അവളെ ഒതുക്കാറാ പതിവ്. ഇതെല്ലാരും കൂടെ നിന്നെ ഒതുക്കി. ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ പോകുമ്പോ ഒറ്റയ്ക്ക് തിന്നാവെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്ക് എന്താ കഴിക്കൂ? അല്ല, ആ പന്നി ഒന്നിനാണോ ഇല്ല ഇടവട്ടെ ശ്രീധരൻ? അവനല്ലേ ഇപ്പൊ ഈ നാട്ടുകാർ മുഴുവൻ രക്ഷകർത്താവ്. ഓ, എന്നെ കിട്ടുന്നിടത്തിട്ട് പിടിക്കാതിരിക്കല്ലേ. ആ ഒരു നായിക്ക് മറ്റൊരു നായ കണ്ടൂടാന്ന് പറയുന്നത് ശരിയാ. ഇനി എന്റെ കാര്യത്തിൽ ഇടപെടട്ടെ, രണ്ടിലും തീർച്ചപ്പെടുത്തിയായിരിക്കണേ. നിങ്ങൾ എന്ന് കൂടെ നിൽക്കൂ. വെറും ഒരു പെണ്ണിന് വേണ്ടി ഉള്ള തടി കേടാക്കണോടാ. അവള് വെറും പെണ്ണല്ല പറയുന്നേ, അവളൊരേന. എനിക്കുണ്ടെങ്കിൽ പറയുന്നുണ്ട്. ശരി പാവ, സ്നേഹിച്ചാ കുടൽ കൊടുക്കും. കുത്തിയാലുണ്ടല്ലോ. ഞാൻ മാറിത്തരണം. ആണുങ്ങളുടെ കടവിൽ കല്ലില്ല, അതാ ഇവിടെ ഇറങ്ങിയത്.
ദിവസം മുമ്പ് ഞാൻ അമ്മാനോടൊരു കാര്യം പറഞ്ഞിരുന്നു. സീതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയാൻ മടിക്കണ്ട, എനിക്ക് വിഷമം തോന്നില്ല. ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? തുണിയലക്കി തരാൻ കുഞ്ഞാലിക്കോട് പറഞ്ഞൂടെ? ഒരാഴ്ച പണിയില്ലാതുകൊണ്ട് അവൻ വീട്ടിൽ പോയിരിക്കുക. ആ ഷർട്ടും മുണ്ടൊക്കെ അവിടെ ഇട്ടാരേ, ഇടത്തെ കഴിയുമ്പോ സോപ്പ് വരത്തി എടുത്താ വെളുക്കില്ല. പക്ഷേ അതെന്നും വേണ്ടി വരും. പറ്റോ? പെണ്ണുങ്ങളുടെ കടവിന് നോക്കിയിരിക്കാതെ വേഗം കുളിച്ചിട്ട് പോവാൻ നോക്ക്. എന്താ സീതയോടെ? മകളാളിനെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയാ കേടി കുഞ്ഞു പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല. നിന്റെ അമ്മനെ കൊണ്ട് വിളിക്കണി. സഹായ കമ്മിറ്റികളെ കാവൽപ്പെട്ടികളൊക്കെ അവിടെ വിളിച്ചോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? തന്റെ പെണ്ണുമ്പിള്ള വിളിക്ക് പറയാം. എന്താ? എന്താണോ ഈ മുറിയിൽ എന്റെ കൂടെ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, എനിക്കത് വേണം. ഉണ്ടായിരുന്നൊക്കെ നിന്റെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് മാത്രമല്ല വിലപിടിപ്പുള്ള പലതും ഉണ്ടായിരുന്നു. നുണ പറയരുത്.
ഒരു കട്ടിലും കസേരയും എല്ലാം എന്തൊന്നാണ് ഉണ്ടായിരുന്നത്? പലതും ഉണ്ടായിരുന്നു. നിങ്ങളോടാണ് അത് എന്റെ മുറി തീർത്ത് പുറത്തിടാൻ. നിന്റെ മുറിയോ? അതും നിന്റെ വീട്ടില്. ഞാൻ വാത പറഞ്ഞുറപ്പിച്ച 1000 രൂപ അഡ്വാൻസ് വന്ന മുറി എന്റെ മുറിയാ. ഞാൻ ഇല്ലാത്തപ്പോ തുറക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞങ്ങളുടെ മുറി തുറക്കാൻ ഞങ്ങൾക്ക് എന്താ അവകാശം എന്നോ? അതെന്ത് ഉറപ്പാനാ? താ മിണ്ടത്. ഇവളാ എന്റെ കാശ് മേടിച്ചത്. നിന്റെ അമ്മയെ കാളി വലിയടയാളം. എന്റെ കാശ് വെച്ചിട്ട് ഞാൻ ഇയാളെ ഭരിക്കുന്നത് എന്നെ ഭരിക്കാൻ വന്നാണല്ലോ. അടിച്ചാൽ പല്ലുറപ്പിക്കും. എന്റെ അമ്മയും നീയും നടങ്ങുന്നുണ്ടോ? അവന്റെ കാശ് മേടിച്ചത് നിങ്ങൾ ഇതിൽ ഇടപെടരുത്. എവനോട് ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ അത് ഞാൻ കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ വിലപിടിപ്പുള്ള ഒരു സാധനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. കാശ് മേടിച്ചിട്ടുണ്ടല്ലോ അതെനിക്ക് കിട്ടണം. കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഉണ്ടാകുമ്പോ അങ്ങ് തന്നേക്കാം. പോയി പള്ളി പറഞ്ഞാൽ മതി. ഉണ്ടാകുമ്പോ ഒലത്താന്ന്. ഒരാഴ്ചക്കുള്ള എന്റെ കാശ് കിട്ടിയില്ലെന്നുണ്ടല്ലോ രവി അത് മുതലാക്കും. അത് ഓർത്തോ. സഹായ കമ്മിറ്റിക്കാരും രക്ഷകർത്താക്കന്മാരും കേൾക്കാനാ പറയണത്. അവളാണല്ലേ? അവള് രംഭ, മറ്റുള്ള മേലക. ഇവിടെ കണ്ട കണ്ണും മൂക്കും ചെത്തു എന്ന് പറഞ്ഞതൊക്കെ എവിടെ പോയി? വരുമ്പോ പറഞ്ഞ കടി രവി വന്നു. ഇനിയും വരുമെന്ന് പറഞ്ഞത്. ഇപ്പൊ കിട്ടിയില്ലേ? ഞാൻ അങ്ങേ പറഞ്ഞതാണ്. അന്ത് ചക്രവർത്തമാനം ചെലവ് ചെയ്ത് നമുക്ക് അപകടമാണ്. എനിക്ക് കളിയോണ്ടിരിക്കുന്ന നേരാ. ഇപ്പൊ എനിക്ക് മാത്രമായി കുറിച്ച് നിങ്ങളെ നക്കി കുറിച്ചതല്ലേ? കളി കളിക്കാനടി അറിഞ്ഞു വന്നിരിക്കുന്നേ. കയറി പോടിയാകത്തോ? ഒറ്റ എണ്ണത്തിന് ഇനി വരെ കണ്ടുപോകരുത്. ഈ ബുദ്ധി നേരത്തെ തോന്നിയെങ്കിൽ കൊള്ളായിരുന്നു. കണ്ട ജോലിക്കാരുടെ മുമ്പിൽ പെൺകുട്ടികളെ മേശമെടുക്കാനും വിളമ്പാനും വിട്ടിട്ട് ഇപ്പോ ശ്രീധരേട്ടനോടുള്ള ഹോളാ ഇവിടെ ഒന്ന് കാണിച്ചിട്ട് പോയത്. ആ അവനെ ഉണ്ടാവാതിരുന്നത് ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ കത്തിക്കുട്ടിലേ അവസാനിക്കുള്ളൂ. അവൻ നാട്ടിൽ പോയിരിക്കുക. കല്യാണത്തിന്റെ വല്ലതും? ആ നാട്ടിൽ അവനൊരു ആശാനും മോളും ഉണ്ട്. സ്വന്തം അച്ഛനും പെങ്ങളോ. അവര് വന്നിട്ട് വേണം ദിവസം നിശ്ചയിക്കാൻ. ഉടനെ ഉണ്ടാവുമോ? എന്തിനാ വീട്ടിലേ? കല്യാണം കഴിഞ്ഞ് ആശാനും മോളും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അവന്റെ പ്ലാൻ. ആശാനോട് ഞാനൊന്നും പറയില്ല. ഒക്കെ നീ പറഞ്ഞോ. അതൊക്കെ നമ്മളേത്. ഇനി ബാലിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. നിങ്ങൾ കെട്ടുന്ന സമയത്ത് റെഡി ഉണ്ടായാൽ മതി. ഞങ്ങൾ കാരണന്മാർ ആലോചിച്ച് ചെയ്യും. എട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യവും നിങ്ങൾ കാരണവന്മാർ ആലോചിച്ച് ചെയ്യും. ഒരെണ്ണം നന്നാണല്ലോ. അല്ല, നമ്മൾ ആശാന്റെ വീട്ടിൽ നോക്കി തന്നെ ഇത്ര ആൾ കുടിക്കുന്നു. അല്ല എന്താ അറിഞ്ഞില്ലേ? രാധ ഇന്നലെ രാത്രി വണ്ടിക്ക് തലവെച്ചു. രാവിലെയാണ് അറിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ആശാൻ അകത്തുണ്ട്. ആശാനെ അറിയിച്ചു. അറിയിക്കാതിരുന്നിട്ടുന്ന കാര്യം അറിഞ്ഞിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞു പോലുമില്ല. കൊച്ചു പിള്ളേരെ പോലെ ആയാലോ ആശാനെ സമാധാനിപ്പിക്കുക. എന്റെ ശബ്ദം കേട്ടു അപ്പൊ അറിഞ്ഞൂടുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഭാരം അങ്ങടെ ഒഴിഞ്ഞു. അമ്മേ ശകടം. നീലിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ എങ്ങനെയാ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളില്ലാണ്ട് വിഷമിക്കായിരുന്നു ഞാൻ. രാമ പന്തലുണ്ട് നമുക്ക്. മഴ എപ്പോഴാ പൊഴിയാന്ന് പറയാൻ പറ്റില്ല. അവള് വരുമ്പോ മഴവുള്ളോ? ആശാനകത്ത് പോയി കിടക്ക്. ഞാൻ പോയി കിടന്നാൽ എങ്ങനെയാ? ആളോട് വരുമ്പോ മര്യാദ വർത്താനം പറയാ. ഒരാള് വേണ്ടേ? ഉടനെ എല്ലാം കഴിച്ചു തരും. ആശുപത്രിയിലേക്ക് പഞ്ചായത്ത് മെമ്പർ പോയിട്ടുണ്ട്. അവരുടനെ കഴിച്ചു തരും. എവിടെ ഡോക്ടർമാരല്ലേ, അവർക്ക് എന്ത് കിട്ടിയാലും കീറണം. അവളെ 10 കഷായിട്ടാ കൊണ്ടുപോയിരിക്കണേ. കീറാനൊന്നും ഇല്ല, എന്നാലും കീറണം. ഇങ്ങനെ സംസാരിക്കാതിരിക്കാമോ? എനിക്കൊരു പേടി. എനിക്ക് ആള് കൊണ്ടറാ. എന്തിന്? അവനല്ലേ കാണുന്നത്. അവൻ ഈ കാഴ്ച കാണണം. നമ്മളൊന്നുമല്ല, അവനാണ് കാണുന്നത്. ആ തെണ്ടി അവള് നമ്മളൊന്ന് പലതും മറച്ചു വെച്ചാ. എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കണ്ണു ഈ ചെയ്യുന്നില്ല. താന്തിയില്ലാത്ത കുട്ടിയെ വളർത്താനും കഥയ്ക്കാനും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആശാനെ മനസ്സിലാക്കി തരാം. മനസ്സിലാക്ക.
പൊറുക്കണം. അച്ഛൻ വേഗം മരിക്കണമെന്ന് പ്രാർത്ഥിച്ച മോളാണ് ഞാൻ. എന്റെ പ്രാർത്ഥന നടന്നിരുന്നെങ്കിൽ അച്ഛൻ ഇത്ര ദുഃഖിക്കേണ്ടി വരില്ല. ഇപ്പോൾ അച്ഛന്റെ എല്ലാ മാനാഭിമാനങ്ങളും തകർത്തുകൊണ്ടാണ് ഈ മകൾ പോകുന്നത്. സ്നേഹിച്ച പുരുഷന് മനസ്സും ശരീരവും കൊടുത്ത വിട്ടിയാണ് ഞാൻ. അയാൾ എത്ര നിഷേധിച്ചാലും ഒടുവിൽ എന്നിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ ആശിച്ചിരുന്നു. കാരണം അയാളുടെ കുഞ്ഞ് എന്നിൽ വളരുന്ന വിവരം അയാൾക്കറിയാം. ഇത്ര നാൾ ആരെയും അറിയിക്കാതെ കഴിഞ്ഞു. ഇനി അതിന് കഴിയില്ല. അച്ഛനില്ലാത്ത കുഞ്ഞിന്റെ മുത്തച്ഛനാകാൻ ഞാൻ അനുവദിക്കില്ല. എന്നോട് പൊറുത്ത് മാപ്പ് തരണം. രാധ. എനിക്ക് എന്റെ മോളെ എന്തോ കാണണം. പത്തഴിഞ്ഞിരിക്കില്ല, അതിനോട് തന്നെ പിടിച്ചിരിക്കും. ഓർമ്മയുണ്ടോ ഇത്? അലറി വിളിച്ചാൽ പോലും ഒരു കുഞ്ഞും കേക്കില്ല. അവൻ നിന്നെ കെട്ടാൻ പോകുന്നൊരു വാർത്ത കേട്ടോ, ശരിയാണോ? അതെ. നിങ്ങളുടെ കാലി പിടിക്കാൻ ഞാൻ എന്ന് വിടണം. വിടാ, വെറുതെ പിടിക്കരുത്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചൊന്നും അറിയണ്ടേ? അവൻ ആരാണെന്ന് നിനക്കറിയോ? അറിയാം. എല്ലാം അറിഞ്ഞിട്ടുണ്ടാവില്ല. നിന്റെ അച്ഛനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നാലാണെന്ന് അറിയോ? അതും അറിയാം. എന്നോട് എല്ലാം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മനഃപൂർവ്വം അല്ലല്ലോ, അപകടമല്ലേ? അത് ആർക്കും പറ്റും. പക്ഷേ പെടഞ്ഞു മരിക്കാൻ പോണവന്റെ പണം മോഷ്ടിക്കില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ എല്ലാം വിളമ്പി. വെറുതെ പിടിക്കല്ലേ, കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോകല്ലേ, നല്ല കാര്യം. പക്ഷെ എനിക്ക് നിരാശപ്പെടാൻ പറ്റില്ലല്ലോ. വഴി മാറുന്നുണ്ടോ? നീ മുറിയിലോട്ട് നടന്നു, ഞാൻ ഇവിടെ കയറി വിവരം പറയേണ്ടി വരാം. പോയി ശ്രീധര, എല്ലാം തകർന്നു പോയി. എന്താ മനെ? എന്റെ സീതയുടെ ജീവിതം നശിച്ചു പോയി. അത്തേണ്ടി എന്തൊക്കെയായാലും നിന്നെ കാണാതിരിക്കാൻ, നിന്നെ ഉപേക്ഷിക്കാൻ
എനിക്ക് പറ്റില്ല സിന്ധ. നീ ചീത്തയായിട്ടില്ല. ഞാൻ വിളിച്ചാൽ നീ വരും. വരണം. എന്നാലും നീ ആള് ഭയങ്കരനാ. എന്നോട് പോലെ ഒരു വാക്ക് പറയാതെ ഒറ്റയ്ക്ക് ഒപ്പിച്ചു പറഞ്ഞല്ലോ. അവൻ കെട്ടിക്കൊണ്ടുപോകുന്ന മുൻപ് സാധിച്ചില്ലെങ്കിൽ പിന്നെ നടക്കില്ല. ഇനി അവൻ സുഖമായിട്ട് ജീവിച്ചോട്ടെ. കെട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് വരാതില്ല. ഒരു പെഗ് വെച്ച് കൊടുക്കണ. അവൻ കല്യാണം വിളിക്കാൻ വന്നതാ. അല്ലടാ, ഇവന്റെ അടിയന്തരം വിളിക്കാൻ വന്നതാ. മുറിച്ച തവളെ പോലെ നീളം നിഴയണം. അത് കാണാൻ കാത്തിരിക്കുന്ന കുറെ പേരുണ്ടടാ. വിളിക്കേ വിളിക്കേ, ഉറക്ക വിളിക്കേ. അത് കേട്ടെന്റെ രാധ ആത്മാവ് ചിരിക്കട്ടെ. ഇനി നിന്ന് എനിക്കെന്റെ കല്യാണം വിളിക്കണം. സീതയെ ഞാൻ കെട്ടൂടാ. എല്ലാം അറിഞ്ഞോണ്ട് തന്നെ അവള് ചീത്തയല്ല. നനക്കവളുടെ മനസ്സിലൊന്ന് തൊടാൻ പോലും പറ്റില്ല. ആ മനസ്സ് മുഴുവൻ ഇവിടെ ഉണ്ടടാ, ഇവിടെ.